colors, these speakers, those woofers, bad trip, those shells. Shit scared of me, shit scared of me. Okay. വളരെ കുറച്ച് നേരം കൊണ്ട് ഉന്നത വിജയം നേടാൻ പറ്റുന്ന ഒരു വളരെ സൂപ്പർ ലൈഫ്, ഭയങ്കര ഫോമിലാണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രുതിബസ് രണ്ടും കൽപ്പിച്ചിട്ടാണ്, അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാ, നമുക്ക് വേഗം തന്നെ നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള, മിസ് കുറച്ച് നമുക്കറിയാലോ, നമുക്ക് കുറച്ച് എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊന്നും ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പച്ചപ്പിലേക്ക് ഹരിതാപയിലേക്ക് ഇറങ്ങി ചെല്ലണം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിയൊക്കെ എങ്ങനെയാണ് ചെയ്യാ, അതേപോലെ നമ്മുടെ മിസ് മറ്റേ കത്തി സിനിമ കണ്ടിട്ടില്ലേ, കത്തി സിനിമയിൽ നമ്മുടെ വിജയ് ഉണ്ടല്ലോ. ഓക്കെ, വിജയ് എന്താ ചെയ്യുന്നത്? ഒരു വിജയ് ഫാൻ ആണ് മക്കളെ, ഒരു സിനിമ പോലും മിസ് ചെയ്യാതെ ഓടിപ്പോയി കാണുന്ന ഒരാളാണ് നമ്മളെ എട്ടാമസ്. ഈ മാരത്തോണിന്റെ ഇടയ്ക്കും ഒരു വിജയ് സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മാരത്തോൺ കഴിഞ്ഞ് ഏത് പാതിരാത്രിയാണെങ്കിലും നമ്മളെ എട്ടാമസ് പോയിട്ട് സിനിമ കണ്ടിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ, ആ മറ്റേ കത്തി സിനിമയിൽ നമ്മുടെ വിജയ് ഉണ്ടല്ലോ, കർഷക പാവപ്പെട്ട കർഷകരുടെ വിഷമം മനസ്സിലാക്കിയിട്ട് അവർ അതിനനുസരിച്ച് അതിനുള്ള അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിയിട്ട് അതിനൊക്കെ ഫുള്ള് തരണം ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസിനൊക്കെ എന്തൊക്കെ സൊല്യൂഷൻസ് ഒക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു അല്ലെ. അങ്ങനെയല്ല ആ സിനിമ, അതേപോലെയാണ് ഇന്നതേ നമ്മുടെ ഇതിലെ ഓരോ കുട്ടികളും നമ്മുടെ വിജയ് ഫാൻ ആയിരിക്കും. ഓക്കെ, അല്ലാത്ത ആൾക്കാർ ഒന്നും പറയണ്ട. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകണം, നമ്മുടെ കത്തിയിൽ നമ്മുടെ സിനിമയെ പോലെ തന്നെ നമ്മുടെ വിജയിനെ പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കർഷകരുടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ അതിനുള്ള അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ATRMS റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ATRMS കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. ആ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല, കാരണം ATRMS വലിച്ചു വാരിയിടും. ഓക്കെ, പക്ഷെ ശ്രുതി മിസ് എല്ലാം വൃത്തിയാക്കി അടുക്കി 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 വെക്കും. അപ്പൊ നീ പെട്ടെന്ന് നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റും. അതിനാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും മക്കളെ. ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് നമ്മൾ നമ്മുടെ കത്തി സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എല്ലാ സൊല്യൂഷൻസും കണ്ടെത്തും. മറ്റൊന്ന് എന്താണ് അല്ലെ, എല്ലാ സാധനങ്ങളും അടക്കി പറക്കി വെക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, തകർത്തോളും. ഓക്കെ, അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, 1.5 ദേ ഇപ്പടിയും. ഓക്കെ, അപ്പൊ അത് 2.5 ആക്കാൻ നമ്മൾ ATRMS കയറി വരുമ്പോഴത്തേക്ക് അതിന് ഒരു 2.5 ആക്കാൻ എന്തായാലും വരുമ്പോഴേക്കും ഇവിടെ 2.5K ആവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദേ പോവുകയാണ്. അപ്പൊ മക്കളെ അല്ലേ, ഒരു ഒരു വരവൂടെ വരേണ്ടി വരും. ഓക്കെ, അപ്പൊ അയ്യോ, നമ്മൾ പെണ്ണെടുത്തില്ല ഗൈസ്. ഓക്കെ റെഡി, അപ്പൊ നമ്മൾക്ക് വേഗം തന്നെ തുടങ്ങാം, ഈ ലൈവ് വേഗം അവസാനിക്കും ചെയ്യട്ടോ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ആകെ ഇത്ര ചെയ്താൽ മതി, വേഗം ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വേഗം 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 ലൈക്കിന്റെ എണ്ണം കൂട്ടുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ആ ദിൽഷാ മിസ് പണി തന്നിട്ടില്ലേ കുഴിമന്തിന്റെ കാര്യം പറഞ്ഞിട്ട്. യെസ്, മിസ്സിന്റെ അമ്മ ഒരു അടിപൊളി കുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ എല്ലാ ദിവസത്തെയും ലൈവിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഡിസ്ക്രിപ്ഷൻ, സോറി, നമ്മുടെ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ റെഡി, യെസ്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഉണ്ടാവും. ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഉണ്ടായിരുന്നു, അതിൻ്റെ വിന്നപ്പം നമുക്ക് ഇതാ നമ്മുടെ ATRMS പറഞ്ഞുതരും. ഓക്കെ, ATRMS പറഞ്ഞുതരും, ദെൻ കറക്റ്റ് ആൻസർ വിത്ത് മോസ്റ്റ് ലൈക്സ്. ഓക്കെ, ആ എന്തായിരിക്കണം, ഇന്ന് നമ്മൾ ATRMS ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഉത്തരം എഴുതണം, ആൻഡ് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങണം. നാളെ 2 മണി വരെ സമയമുണ്ട്. ഓക്കെ റെഡി, അപ്പം എന്തായിട്ടും നമ്മുടെ എക്സാമിന് ഒരു സൂപ്പർ ബാഗ് കിട്ടും, നമുക്ക് സ്കൂളിലൊക്കെ പോയി ഷോ കളിക്കാം. ഓക്കെ റെഡി.
യെസ്, അതേപോലെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ശക്തി ബാച്ച് ഉണ്ട്. ആൻഡ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാധനം കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്. നമ്മൾ എ ടി ആർ എസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ദാ നമ്മൾ എവിടെ 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 യെസ് നോക്കട്ടെ 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 താഴേക്ക് 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 വന്നു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ശക്തി ബാച്ച് നമുക്കിത് അടിപൊളിയായിട്ട് ഒരു റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. സോ ഓൾറെഡി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ശക്തി ബാച്ചിലുള്ള മക്കൾക്കും ഇനി ശക്തി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കൾക്കും ഈ ഒരു റിവിഷൻ ബാച്ച് ഫ്രീ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ റിവിഷൻ ബാച്ച് മാത്രം മതി, ശക്തി ബാച്ച് വേണ്ട എന്ന് വിചാരിച്ച് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്കാണ് എന്ത് ഈ ഒരു ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ January 15 മുതൽ February 11 വരെയാണ് നമ്മളുടെ റിവിഷൻ ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാം. പക്ഷേ ക്ലാസ്സുകൾ എപ്പോഴാ തുടങ്ങുക? ക്ലാസ്സുകൾ January 15 തുടങ്ങുള്ളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ 1.5K ആയി. ഇനിയോ നിങ്ങൾക്ക് പവർ ഉണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പൊ അത് വേഗം ഒന്ന് കാണിക്കുക. വേഗം 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 നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾ ഒരു ഫ്രണ്ടിനെങ്കിലും കൂട്ടിയിട്ട് വരാം മക്കളെ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ബയോളജീന്റെ ഒരു പവർ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? യെസ്. ഓക്കെ, റെഡി ആണോ? റെഡി അല്ലേ? റെഡി അല്ലേ? അയ്യോ, നമ്മളെ പെണ്ണ് പോയി, പെണ്ണ് പോയി, പെണ്ണ് പോയി, പെണ്ണ് പോയി. യെസ്, ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം, അംഗം തുടങ്ങാം. യെസ്, വേഗം തന്നെ 2.5K ആക്കാം, നിങ്ങളെ കൊണ്ട് പറ്റും. നിസ്സാരം, നിസ്സാരം. ഓക്കെ, റെഡി? യെസ്. ഇനിതാ നമ്മളുടെ വൈ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. സോ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പഠിച്ച സംഭവമാണ്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എപ്പോഴും നമുക്കൊരു മാനദണ്ഡം അഥവാ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലേ. എപ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഒരു മാനദണ്ഡം അഥവാ ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ അലമാര തുറന്ന് നോക്കിയാൽ ടോപ്പിൻ്റെ സ്ഥലത്ത് ടോപ്പ്, പാൻറിൻ്റെ സ്ഥലത്ത് പാൻറ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഡ്രസ്സ് ഏത് ടൈപ്പാണ് എന്നതനുസരിച്ചാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത് അല്ലേ. റെഡിയാണോ? യെസ്. റെഡിയാണോ? റെഡി? ബോർഡ് ക്ലിയർ അല്ല, ബോർഡ് ക്ലിയർ അല്ലാത്ത എന്തുകൊണ്ടാ, യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ക്വാളിറ്റി മാക്സിമം ആക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, റെഡി? റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് ഹായ് വിട്ടാൽ മതി. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. സോ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഗാനിസങ്ങളെ ഗ്രൂപ്പ് ചെയ്യാണ്. ഓക്കെ, ഓർഗാനിസങ്ങളെ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നമ്മൾ അലമാര തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് ഒരു സ്ഥലത്ത് ടോപ്പ് ഉണ്ടാവും, ഒരു സ്ഥലത്ത് പാൻറ് ഉണ്ടാവും. ഈ ടോപ്പുകളിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ. ടോപ്പുകളിൽ കുഞ്ഞു ടോപ്പ് ഉണ്ടാവും, വലിയ കുർത്ത പോലത്തെ ടോപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെ എപ്പോഴും നമുക്ക് എന്തുണ്ട്, സിമിലാരിറ്റീസും ഡിഫറൻസസും ഉണ്ട്, സമാനതകളും വ്യത്യാസങ്ങളും ഉണ്ട്. ആൻഡ് നമുക്ക് എപ്പോഴും ഒരു സ്യൂട്ടബിൾ ക്രൈറ്റീരിയ അഥവാ മാനദണ്ഡം വേണം അല്ലേ. യെസ്. അപ്പൊ ദാ ഇതിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സോണമി എന്ന് നമ്മൾ പറയുന്നത്. യെസ് മക്കളെ, ഓക്കെ ആണോ? ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കേട്ടോ. വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജി, അതിലാണ് നമ്മൾ എന്ത് പഠിക്കുക, നമ്മൾ ഓർഗാനിസങ്ങളെ ഐഡന്റിഫൈ ചെയ്യും അഥവാ തിരിച്ചറിയും, അതേപോലെ തന്നെ അവരെ ക്ലാസിഫൈ ചെയ്യും അല്ലെ, തരംതിരിക്കും. ആൻഡ് അവരെ സയന്റിഫിക്കലി നമ്മൾ നെയിം ചെയ്യും, ശാസ്ത്രീയമായി എവിടെ പോയി, ഫിക്കലി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നെയിമിംഗ് നടത്തും അഥവാ ശാസ്ത്രീയമായ നാമകരണം ചെയ്യും. ഇത് മൂന്നും സംബന്ധിച്ച ഒരു ശാസ്ത്രശാഖ അഥവാ നമ്മുടെ ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്ത്, ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം. ഓക്കെ, റെഡി? അപ്പോൾ ദാ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഇപ്പം ഇവിടെ എന്തുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. സോ ഇവരെ നമുക്കൊന്നും അറിയാത്ത, ബയോളജി ഒന്നും അറിയാത്ത ഒരാളെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാം, നമുക്ക് എന്ത് വേണം, ഓരോ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ഓരോരുത്തരെ ഔട്ടാക്കി കളി അല്ലേ, ഓരോരുത്തരെ നമ്മൾ ഗെറ്റ് ഔട്ട് അടിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് എന്തുണ്ട്, കുറച്ച് പേർക്ക് വിങ്സ് ഉണ്ട്, കുറച്ച് പേർക്ക് വിങ്സ് ഇല്ല. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ അഥവാ മാനദണ്ഡം എന്തായി, വിങ്സ് ആയി. വിങ്സ് ചെറുകൊണ്ടോ ഇല്ലയോ, ഓക്കെ, അപ്പൊ വിങ്സ് ആയി. അപ്പൊ ദോസ് വിത്ത് വിങ്സും വിത്തൗട്ട് വിങ്സും ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വിത്ത് വിങ്സ് നമുക്ക് ഇവിടെ കിട്ടി. റെഡി? ഇനി വിത്ത് വിങ്സിൽ മിസ് ഒരാളെ ഔട്ടാക്കാൻ പോവാണ്.
അപ്പൊ ഔട്ടാക്കണമെങ്കിൽ മിസ് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് ചില ആൾക്കാർക്ക് എന്തുണ്ട്, രണ്ട് പേരുണ്ട്, പക്ഷെ ഇതിൽ ഒരാൾക്ക് മാത്രം ഒരു പെയർ വിങ്ങേയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൗസ് ഫ്ലൈനെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പെയർ ഓഫ് വിങ്സ് ആണ് കാണുന്നുള്ളൂ. റെഡി ആണോ? ഒറ്റ പേരേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഹൗസ് ഫ്ലൈനെ, അഥവാ നമ്മൾ ഈച്ച, നമ്മൾ നോർമൽ ഈച്ച, ഈച്ച ഈച്ച ഈച്ച, അപ്പൊ ഈച്ചനെ നമ്മൾ എന്താക്കി, ഔട്ടാക്കി. ഈച്ചനെ ഔട്ടാക്കി, അപ്പൊ ബാക്കി മൂന്ന് പേര് ഫ്രണ്ട്സ് ആയി. പക്ഷേ മിസ്സിന് അപ്പോഴും മതിയായില്ല, മിസ് എന്ത് ചെയ്യും, ഇനി അന്ന് വീണ്ടും ഒരാൾ പിടിച്ച് ഔട്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വീണ്ടും നെക്സ്റ്റ് എടുത്ത ക്രൈറ്റീരിയ ആണ് പെക്യുലാരിറ്റി ഓഫ് ലെഗ്സ് അല്ലെ. ഇവിടെ കാലുകൾക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ കാല് നോക്കിയ സമയത്ത് നമ്മളുടെ പച്ചത്തുള്ളിന് മാത്രം ഒരു വെറൈറ്റി കാല്, ഓക്കെ, നമ്മുടെ ഗ്രാസ് ഹോപ്പറിന് മാത്രം ഒരു വെറൈറ്റി കാല്. നമ്മുടെ ഗ്രാസ് ഹോപ്പർ എന്താണ്, ബാക്കിലെ കാലിന് കുറച്ച് നീട്ടം കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഗ്രാസ് ഹോപ്പറിനെ നമ്മൾ എന്താക്കി, ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാക്കി. നമ്മളുടെ ഡ്രാഗൺ ഫ്ലൈനെയും അതേപോലെ തന്നെ നമ്മളുടെ ബട്ടർഫ്ലൈനെയും ഒന്നിച്ചാക്കി. മക്കളെ, ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുമോ, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ ചിറക് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ചിറകിലൂടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈൻ്റെ ചിറകിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റും. സുതാര്യമായതാണ്, അഥവാ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പൊ ട്രാൻസ്പെറൻറ്റ് വിങ്സും നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സും ആയിട്ട് നമ്മൾ ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കി. റെഡി? അപ്പൊ ഈ ഒരു ചാർട്ട്, ഓക്കെ, ഈ ഒരു ചാർട്ട് നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ ഒരു ഡ്രാഗൺ ഫ്ലൈനെയും കൈ കൊടുത്തു. ഓക്കെ, ഒരു ഡ്രാഗൺ ഫ്ലൈനെയും കൈ കൊടുത്തു. ഈ ഒരു ചാർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബയോളജി അറിയാത്ത ആൾക്കും നമ്മുടെ ഡ്രാഗൺ ഫ്ലൈനെ ഐഡന്റിഫൈ ചെയ്തൂടെ, ഇങ്ങനെ പോയി 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 ഇവിടെ എത്തൂലേ. യെസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ കുറെ കുറേ ക്രൈറ്റീരിയാസ് വെച്ച് ഇങ്ങനെ ഒരു ചാർട്ടായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമിക് കീ എന്ന് പറയാം. ഓക്കെ, റെഡി? ഒറ്റ സെക്കൻഡ് മക്കളെ. ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിനുണ്ടോ? അത് ഫുൾ ചാപ്റ്റർ ഉണ്ടോ, അതോ പകുതിയാണോ, എങ്ങനെ അത് ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും ഒന്ന് പറയോ. ഹാഫാണ്. ഓക്കെ, ഹാഫാണ്. നോ 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 നോ, ഹാഫ് ഉണ്ട്, അറിയില്ല. നോ ആണല്ലോ കൂടുതൽ. യെസ്. ഓക്കെ, ഒറ്റ സെക്കൻഡ്, ഇപ്പൊ റെഡിയാക്കാം. ഓക്കെ, അപ്പൊ മെസ്സിന് നിങ്ങൾ നോ ആണോ യെസ് ആണോ കൂടുതൽ? നോ ആണ് കൂടുതൽ മെസ്സിന് കാണുന്നത്. അപ്പൊ ഞാൻ ഇതിനൊരു തെറ്റ് വരണ്ട, നമുക്ക് ആ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു പോള് വരും. ഓക്കെ, ഒരു ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കൊരു പോള് വരും, ഇതപ്പോൾ വരും ലൈവ് ചാറ്റിൽ. അപ്പോൾ ആ ഒരു പോളിൽ ആ ഒരു ചാപ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, യെസ് ഓർ നോ ഒന്ന് ഓപ്റ്റ് ചെയ്യുക. അത് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ മക്കളെ, ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ഓപ്റ്റ് ചെയ്യുക കേട്ടോ, യെസ് കൊടുക്കുക. റെഡി? ഇല്ലാതെ നമ്മളെ സമയം വെറുതെ നമ്മൾ രണ്ടുപേരുടെയും സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, പല 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 സ്റ്റേജസിൽ നമ്മൾ പല പല എന്ത് യൂസ് ചെയ്യാണ്, ദാ നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ നമ്മളുടെ എന്ത് യൂസ് ചെയ്യാണ്, ക്രൈറ്റീരിയ യൂസ് ചെയ്യാണ് അല്ലേ. അപ്പൊ ഈ ക്രൈറ്റീരിയനെ നമ്മൾ വിളിക്കുന്നതാണ് സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ശാസ്ത്രീയ സൂചകങ്ങൾ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ഇൻഡിക്കേറ്റർ നോക്കുന്ന സമയത്ത്, ഓരോ സൂചകം നോക്കുന്ന സമയത്തും രണ്ടേ രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യത അഥവാ പോസിബിലിറ്റി എത്രയേ ഉള്ളൂ, രണ്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കീനെ നമ്മൾ
നമ്മൾ പറയും ഡൈക്കോട്ടമസ് കീ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഡൈക്കോട്ടമസ് കീ എന്താണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീ ആണ് എന്ത്, നമ്മളുടെ ഡൈക്കോട്ടമസ് കീ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്, വെരി ഗുഡ്, നമ്മൾ 2K അടിച്ചു. യെസ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും മിസ് വരുമ്പോഴത്തേക്ക് ഇത് ഈസി ആയിട്ട് 2.5K ആക്കാം കേട്ടോ. ഓക്കെ, യെസ്, റെഡി. അപ്പോൾ ദാ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡൈക്കോട്ടമസ് കീ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കീ എന്ന് പറയുന്നത്. റെഡി? യെസ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കീ. റെഡി. അപ്പൊ ടാക്സോണമിക് കീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സയന്റിഫിക് ആയിട്ടുള്ള സൂചകങ്ങൾ, ശാസ്ത്രീയ സൂചകങ്ങളാണ്. ആൻഡ് നമ്മളെ ഓർഗാനിസങ്ങളെ, പ്ലാന്റ്സിനെ, ആനിമൽസ്, സസ്യങ്ങൾ, ജന്തുക്കൾ, ഇവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അവരെയൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ, ക്ലാസിഫൈ ചെയ്യാനൊക്കെ, തരംതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. മക്കളെ, ഇതാ നമ്മളുടെ പോള് നമ്മുടെ ലൈവ് ചാറ്റിൽ വന്നു കഴിഞ്ഞു. സോ ഫുൾ ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ ഇല്ല, പകുതിയുണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ അതെന്ത് ചെയ്യുക, വേഗം ഒന്ന് വോട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും വോട്ട് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന 2066 മക്കളും വോട്ട് ചെയ്യുക കേട്ടോ. യെസ്, എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുക. കറക്റ്റായിട്ട് വോട്ട് ചെയ്യണേ മക്കളെ. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഡൈക്കോട്ടമസ് കീ ആണ്. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആണ്, ഈ ഒരു ടാക്സോണമിക് കീ വരുന്നതോട്, അഥവാ ഡൈക്കോട്ടമസ് കീ എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയത്, എന്തുകൊണ്ടാണ് ഇത്ര പ്രചാരത്തിൽ വന്നത്, എന്തുകൊണ്ടാണ്? കാരണം ഈ ഡൈക്കോട്ടമസ് കീ നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓരോ ഇൻഡിക്കേറ്ററിൽ 2 സൂചകങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഡൈക്കോട്ടമസ് കീ ഈസി ആവുന്നത്. റെഡി? യെസ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾക്ക് കുറച്ച് ആൾക്കാരെ പറ്റി പഠിക്കാനല്ലേ, കുറച്ച് സയൻറ്റിസ്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് കാൾ ലിനേസ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കാൾ ലിനേസ്. അപ്പോൾ കാൾ ലിനേസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു സയൻറ്റിസ്റ്റ് അഥവാ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വർഗീകരണ ശാസ്ത്രം അഥവാ ടാക്സോണമിക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫാദർ ഓഫ് ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓർഗാനിസംസ് ആർ ഗിവൺ സയന്റിഫിക് നെയിംസ്. നമ്മൾ ഓർഗാനിസങ്ങൾക്കൊക്കെ കുറെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ കൊടുത്ത ആളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ, നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ഒരാളാണ്. ആൻഡ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്ന സംഭവം, വർഗീകരണ തലങ്ങൾ കൊണ്ടുവന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കാൾ ലിനേസിനെ നമ്മൾ എന്ത് വിളിക്കും, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിക്കുക അല്ലേ. യെസ്. അപ്പൊ ഈ ടാക്സോണമിക് ഹൈറാർക്കി അഥവാ വർഗീകരണ തലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറേ ഓർഗാനിസങ്ങൾ ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ വേൾഡിൽ എന്തുണ്ട്, കുറേ ഓർഗാനിസങ്ങളുണ്ട്. ഈ ഓർഗാനിസങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ക്ലിയർ അല്ല, ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ വേഗം ഒന്ന് വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടിക്കേ, വീഡിയോൻ്റെ ക്വാളിറ്റി വേഗം കൂട്ടുക കേട്ടോ. ആൻഡ് ഇവിടെയുള്ള 2000 പേരും വേഗം ഒന്ന് ആ ലൈവ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കാം. റെഡി? യെസ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഭൂമിയിൽ കുറേ കോണ്ടിനൻസ് ഉണ്ട്, കോണ്ടിനെൻറ്റിൽ കുറേ എന്തുണ്ട്, കൺട്രീസ് ഉണ്ട്. കൺട്രി, ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. അയ്യോ, എവിടെ പോയി. യെസ്, ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ പല പല ലെവലുകളാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ആരുടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേൾഡിലാണ് അല്ലെ, എർത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാം, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്ന് പറയാം, ഏഷ്യയിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. ഇതൊക്കെ ഓരോ തലങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താണ്, പല പല തലങ്ങളിൽ നമ്മൾ തന്നെ ഇരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ഹോൾ ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കുറേ ലെവലുകളാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷി അല്ലേ. കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു ഫാമിലിയായി ജീൻസ് ഇട്ട് സ്പെഷ്യലായിട്ട് വരാൻ. നമ്മുടെ കോഡ് ഓർത്താൽ മതി, ഈ ഒരു സാധനം ഓർത്ത് വയ്ക്കാൻ, ഈ ഒരു എന്താണ് ഓർഡർ ഓർത്ത് വയ്ക്കാൻ. റെഡി? അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് നമ്മൾ പറയുക. റെഡിയാണോ? യെസ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന തലം അഥവാ ബേസിക് ലെവലാണ്. അപ്പോൾ ഈ സ്പീഷീസ് എന്ന് പറയുമ്പം ആ ഒരു ഒരു സ്പീഷീസ് ഗണത്തിൽപ്പെട്ട ഓർഗാനിസങ്ങൾ
കർഷകർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും, എന്നൊരു അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ ജനറേഷനും എന്തായിരിക്കണം, ഫെർട്ടൈൽ ആയിരിക്കണം, അഥവാ അവർക്ക് പ്രത്യുൽപാദന ശേഷിയുള്ളവരായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന ഒരു സ്പീഷി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പൊ ഈ സ്പീഷിയാണ് ഏറ്റവും അടിസ്ഥാന തലം, ആൻഡ് നമ്മളെ കിങ്ഡം ആണ് ഏറ്റവും ഉയർന്നിരിക്കുന്ന അഥവാ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. റെഡി? യെസ്. അപ്പൊ നോക്കിയേ, കുറെ സ്പീഷീസ് കൂടിയിട്ട് നമുക്ക് എന്തുണ്ടാവുന്നു, ജീനസ് ഉണ്ടാവുന്നു. കുറെ ജീനസ് കൂടിയിട്ട് നമുക്ക് ഓർഡർ ഉണ്ടാവുന്നു. കുറെ ഓർഡർ കൂടി നമുക്കൊരു ക്ലാസ് ഉണ്ടാവുന്നു. കുറെ ക്ലാസ്സസ് കൂടി ഫൈലം ഉണ്ടാവുന്നു. ഏറ്റവും മെയിൻ ആയിട്ടിരിക്കുന്നത്, ഏറ്റവും ടോപ്പിൽ മെയിൻ ആയിട്ടിരിക്കുന്നത് നമ്മളെ കിങ്ഡം ആണ്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇതേപോലെ നമ്മുടെ പ്ലാന്റ്സിനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിനുണ്ട്. അപ്പൊ കാർലിനേസ് നമ്മുടെ പ്ലാന്റ്സിനെ വിഷമിപ്പിക്കില്ല. നമ്മുടെ കാർലിനേസ് ആനിമൽസിനുണ്ടാക്കിയാൽ നമ്മുടെ പ്ലാന്റ്സിനും ഉണ്ടാക്കിയിരിക്കും. പക്ഷെ അവിടെ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് ഈ ഓർഡർ എന്ന് പറയുന്ന പോർഷനിൽ ഇവിടെ പ്ലാന്റ്സിന് എന്താണ്, സീരീസ് എന്നാണ്, അത്ര മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. ഓക്കെ, ഓർഡറിന് പകരം എന്താണ്, സീരീസ് എന്നാണ്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ അടുത്ത സയന്റിസ്റ്റ് ആണ് നമ്മൾ. സയന്റിസ്റ്റുകളുടെ പോർഷൻ മക്കളെ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന പോർഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പോയി, മാർക്ക് പോയി. ഓക്കെ. അപ്പൊ അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞ ഫാദർ ഓഫ് ബയോളജി ആണ്, അഥവാ നമ്മളെ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. ആൻഡ് ക്ലാസിഫൈഡ് ആനിമൽസ് ആസ് റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്. റെഡ് ബ്ലഡഡ് ആയിട്ടും നോൺ റെഡ് ബ്ലഡഡ് ആയിട്ടും ക്ലാസിഫൈ ചെയ്ത ആളാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റുകളെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പ്ലാന്റുകളുടെ അവരുടെ വലിപ്പം അനുസരിച്ച് ട്രീസ് ആയിട്ടും കുഞ്ഞ് ഷ്രബ്സ് ആയിട്ടും ഹെർബ്സ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തത് നമ്മൾ അരിസ്റ്റോട്ടലാണ്. അപ്പൊ ഇത്രയും ചെയ്തത് കൊണ്ടാണ് നമ്മൾ അരിസ്റ്റോട്ടലിനെ നമ്മൾ ഫാദർ ഓഫ് ബയോളജി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്. അടുത്ത ആളാണ് നമ്മുടെ തിയോഫ്രാസിസ്. അപ്പൊ നമ്മുടെ തിയോഫ്രാസിസിനെ നമ്മൾ ഫാദർ ഓഫ് ബോട്ടണി എന്നാ പറയാ. എന്തുകൊണ്ട് ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ, ചെടികൾ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് അല്ലേ, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. അപ്പൊ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഫാദർ ഓഫ് ബോട്ടണി എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്, രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്, കുറെ കൊല്ലങ്ങളെടുത്ത് കായ്ക്കുന്നത് എന്നുള്ള രീതിക്ക് ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് ആക്കി മാറ്റി. ഓക്കെ, ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന രീതിയിൽ തരം തിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, റെഡി? റെഡി ആണോ? യെസ്. അടുത്ത ആളാണ് നമ്മളെ ചരകൻ. ഓക്കെ, ചരകൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വരുന്ന ഒന്നാണ് കേട്ടോ. സയന്റിസ്റ്റുകളെ എല്ലാവരെയും ചോദിക്കാറുണ്ട്, അതിൽ ചരകൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ചരകനെ നമ്മൾ ഫാദർ ഓഫ് ആയുർവേദം എന്ന് പറയാം. ഇപ്പോഴും നമ്മൾ ആയുർവേദമൊക്കെ പഠിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും നമ്മുടെ ചരക സംഹിത. ഓക്കെ, അപ്പൊ ചരക സംഹിത എഴുതിയത് ആരാണ്, നമ്മളെ ചരകനാണ്. ഓക്കെ, അപ്പൊ ചരകൻ ഇത്രയും ഒക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് പറയാ, അഥവാ ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ പറയാ കേട്ടോ. അപ്പൊ ഏകദേശം 200 പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് നമ്മളുടെ ജോൺ റേ. അപ്പൊ നമ്മൾ ഇത്രയും നേരം സ്പീഷീസ് എന്ന് പറഞ്ഞ നമ്മുടെ ജോൺ റേ ആണ് ഈ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ജോൺ റേ ഒന്നിന്റെ ഫാദർ അല്ല കേട്ടോ. ഓക്കെ, സ്പീഷീസ് എന്ന പേര് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് അതേപോലെ തന്നെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന ഒരു ബുക്ക് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ആൻഡ് അതിനകത്ത് ഏകദേശം 18,000 പ്ലാന്റ്സിനെ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഓർത്തിരിക്കേണ്ട ഒന്നാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, ഒരു സാധനത്തിന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ പേരുണ്ടാവും, ഈ വേൾഡിൽ തന്നെ ഒരുപാട് പേരുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, എപ്പോഴും ഒരു ഓർഗാനിസത്തിന് രണ്ട് പേരുകൾ കൂടിയ രീതിക്ക് ഒരു സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം ഉണ്ടാവും. ഇത് നമ്മുടെ ലോകത്ത് എവിടെ പോയാലും സെയിം ആണ് അല്ലെ, ലോകത്ത് എവിടെ പോയാലും സെയിം ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമന്റെ സയന്റിഫിക് നെയിം എടുക്കുകയാണെങ്കിൽ ഹോമോ സാപ്പിയൻസ് എന്നാണ് അല്ലെ, ഹോമോ സാപ്പിയൻസ്. അപ്പൊ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളുടെ ആദ്യത്തെ വേർഡിന്റെ ഫസ്റ്റ് അക്ഷരം ക്യാപിറ്റലും രണ്ടാമത്തെ വേർഡിന്റെ ഫസ്റ്റ് അക്ഷരം സ്മോൾ ലെറ്ററും ആണ്. ഇവർ തമ്മിൽ നമ്മളൊരു ഗ്യാപ്പ് ഇടണം. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം, കമ്പ്യൂട്ടറിലാണെങ്കിൽ ചെരിച്ചാക്കണം അല്ലെ. യെസ്. അപ്പൊ ഇതിലെ ഏറ്റവും ആദ്യത്തെ വേർഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ജീനസ് എന്നാണ്, രണ്ടാമത്തെ വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് നമ്മളെ സ്പീഷീസ് ഏതാണെന്നാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, റെഡിയാണോ? 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 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വേഗ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച മക്കളെ, നമ്മുടെ ATR മിസ് വരുമ്പോഴത്തേക്ക് നമ്മളെ പവർ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ. യെസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വേർഡ് എന്താണ്, സെക്കൻഡ് വേർഡ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? യെസ്.
ആൻഡ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സയന്റിഫിക് നെയിംസ് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും പഠിച്ചു വെക്കുക സയന്റിഫിക് നെയിം. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതും അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ടൈഗർ, ലയൺ, വുൾഫ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നോക്കി വെക്കുക. മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്, നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ ലിനേയസ് ആണ് ഏറ്റവും ആദ്യം ഒരു സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്, അഥവാ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്ലാസ് തരംതിരിക്കൽ കൊണ്ടുവന്നത്, നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള തരംതിരിക്കൽ കൊണ്ടുവന്നത് നമ്മുടെ കാൾ ലിനേയസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് രണ്ട് കിങ്ഡം വർഗീകരണം അഥവാ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ ലിനേയസ് എന്താ ചെയ്തത്, എല്ലാവരെയും കൂടി എടുത്തിട്ട് കുറച്ച് പേരെ പ്ലാന്റയിലോട്ടും കുറച്ച് പേരെ ആനിമേലിയിലോട്ടും, ഇത്രയേ ഉള്ളൂ. രണ്ട് കിങ്ഡത്തിൽ എല്ലാവരെയും കൂടി ഇട്ടു. പക്ഷേ ഇവിടെ എന്ത് പ്രശ്നമുണ്ട്, അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുമോ? പറ്റില്ല. കുറേ പ്രശ്നങ്ങളിലെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്ടീരിയനെയും ഫംഗസിനെയൊക്കെ ഒന്നിച്ചു വെച്ചു. അതേപോലെ തന്നെ ചില ലോവർ ഓർഗാനിസംസ് ഉണ്ട്, യുഗ്ലീന എന്നൊക്കെ പറഞ്ഞ്, അത് പ്ലാന്റിനെയും ആനിമലിനെയും ക്യാരക്ടർ കാണിക്കും. പക്ഷെ അതിനെ കൊണ്ടുപോയിട്ട് എന്തിലിട്ടോ ഒന്നിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഇതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അഞ്ച് കിങ്ഡം വർഗീകരണം അഥവാ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ് കൊണ്ടുവന്നത്. ആൻഡ് കിങ്ഡം മൊണേറ എന്ന് പറയുന്നത് എന്താണ്, ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോക്യാരിയോട്ടാണ്. അപ്പോൾ എന്തുണ്ടാവില്ല, ന്യൂക്ലിയസ് ഇല്ല, യൂണിസെല്ലുലറായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. എല്ലാ പ്രോക്യാരിയോട്ടുകളും ഇതിലാണ് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂക്യാരിയോട്ടുകളിൽ യൂണിസെല്ലർ ഏകകോശ ജീവികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ യൂക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, വിത്ത് ന്യൂക്ലിയസ് മർമ്മത്തോടു കൂടിയ ഏകകോശ ജീവികളാണ് ആര്, നമ്മളുടെ പ്രൊട്ടിസ്റ്റ. ഇനി അടുത്ത നമ്മുടെ ഫംഗൈ. ഫംഗൈ എന്ന് പറയുമ്പോൾ നമുക്ക് മഷ്റൂംസിനെ ആലോചിക്കാം. ഓക്കെ, മഷ്റൂംസിനെ ആലോചിക്കാം. മഷ്റൂംസിന് നടക്കാൻ പറ്റുമോ? ഇല്ല, നോൺ മോട്ടൈൽ ആണ്. അതേപോലെ എന്താണ് ഹെട്രോട്രോഫിക്. മഷ്റൂംസിനെ ആലോചിച്ചാൽ നമുക്ക് വെള്ള കളറല്ലേ മനസ്സിലേക്ക് വരിക. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്താണ്, ആ നമ്മളുടെ വെള്ള കളറായതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ക്ലോറോഫിൽ ഇല്ല, ഹരിതകമില്ല. അതുകൊണ്ട് ഹരിതകമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹെട്രോട്രോഫിക് ആണ്. ഇവർക്ക് എന്ത് ചെയ്യണം, വേറുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. ഭക്ഷണത്തിന് വേണ്ടി വേറുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം, അഥവാ പരപോഷികളാണ്. ആൻഡ് മൾട്ടിസെല്ലാർ അല്ലേ, മൾട്ടിസെല്ലാർ ആയിട്ടുള്ള ആളാണ്. യൂണിസെല്ലാർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ ഈസ്റ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും പ്രൊട്ടിസ്റ്റയിലാണ്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്യങ്ങൾ അഥവാ പ്ലാന്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതെന്താണ്, ഓട്ടോട്രോഫിക് സ്വപോഷികളാണ്. ആൻഡ് ഇവരെല്ലാവരും മൾട്ടിസെല്ലാർ, കുറേ കോശങ്ങളുള്ള ബഹുകോശ ജീവികളാണ്. ദെൻ നോൺ മോട്ടൈൽ, പ്ലാന്റ്സ് ആണെങ്കിലല്ലോ നിന്നെടുത്ത് നിൽക്കല്ലേ ഉള്ളൂ. അപ്പോൾ നോൺ മോട്ടൈൽ അഥവാ ചലിക്കാത്തവയാണ്. റെഡി, യെസ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ കിങ്ഡം ആനിമേലിയ. ആനിമൽസ് ആണ് അഥവാ നമ്മുടെ ജന്തുക്കളാണ് ഇതിൽ എല്ലാവരും വരുന്നത്. നമ്മൾക്കൊന്നും ക്ലോറോഫിൽ ഇല്ല, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ലോക്കോമോഷന് കേപ്പബിലിറ്റി ഇല്ല. മിസ്സിന് ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റുന്നില്ലേ, അപ്പം എന്തുണ്ട്, ലോക്കോമോഷനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. റെഡി, യെസ്. അടുത്താണ് നമ്മൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. അപ്പോൾ എന്താണ് സിക്സ് കിങ്ഡത്തിലേക്ക് നയിച്ചത്? അപ്പോൾ നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ബാക്ടീരിയാസ് അല്ലേ, നമ്മൾ ആർക്കി ബാക്ടീരിയയും ഇപ്പോൾ കാണുന്ന ബാക്ടീരിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മുടെ കാൾ ബൂസ് എന്ത് ചെയ്തു, ആർക്കി ബാക്ടീരിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിങ്ഡം വേണം, ബാക്ടീരിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കിങ്ഡം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇരുന്ന നമ്മുടെ കിങ്ഡം എന്ന് പറയുന്ന ലെവലിനെ ഒന്ന് ചവിട്ടി താത്തിക്കൊണ്ട് അതിൻ്റെ മേലെ കൂടി ഒരു ലെവൽ നമ്മുടെ കാൾ ബൂസ് ആഡ് ചെയ്തു, അതാണ് ഡൊമെയിൻ. ഓക്കെ, ഈ ഒരു പിക്ചർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഡൊമെയിൻ. റെഡി. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു വർഗീകരണ തലം അഥവാ ടാക്സോണമിക് ലെവലും കൂടി കൊണ്ടുവന്നു. ആൻഡ് അതിൽ എന്തുണ്ടായിരുന്നു, നമ്മളുടെ കിങ്ഡംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കിങ്ഡം ഡൊമെയിൻ ബാക്ടീരിയയിലാരാ, കിങ്ഡം ബാക്ടീരിയ. ഡൊമെയിൻ ആർക്കിയയിലാരാ, കിങ്ഡം ആർക്കിയ. ഡൊമെയിൻ യൂക്യാരിയ എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്, കാരണം ഇവരൊക്കെ ആരാണ്, യൂക്യാരിയോട്സ് ആണ്. റെഡി, അതിൽ വന്നതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. റെഡി, യെസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ വൈറസ് അല്ലേ. നമ്മളെല്ലാവരെയും ഇരുത്തി പേടിപ്പിച്ച് കളഞ്ഞ നമ്മുടെ കൊറോണ വൈറസ് പോലുള്ള വൈറസിനെ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിലൊന്നും കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്, നമ്മളുടെ വൈറസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ അല്ലേ, ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പുറമെ ഒരു പ്രോട്ടീൻ കോട്ട് അല്ലേ, ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമേ നമ്മളുടെ വൈറസിനുള്ളൂ. ഓക്കെ, റെഡി. ഒരു പ്രോട്ടീൻ കവചം, പ്രോട്ടീൻ കോട്ട്, ആൻഡ് ഉള്ളിലൊരു ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ RNA ആവാം, അല്ലെങ്കിൽ DNA ആവാം. ഏതെങ്കിലും ഒന്നേ വരില്ല, രണ്ടു കൂടെ ഒന്നിച്ചു വരില്ല. ഓക്കെ, റെഡി, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെല്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ലേ, യെസ്, ഒരു എക്സ്പെക്ടേഷൻ
ഇംഗ്ലീഷ് ഇല്ലേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു വൈറസിനെ സെല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. ഒരു സെല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വൈറസിനെ ശരിക്കും നമുക്ക് സെല്ലായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് ഒരു റീസൺ. അതേപോലെ തന്നെ ഈ വൈറസ് ഇങ്ങനെ പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഡെഡ് ആയിട്ടുള്ള അഥവാ നിർജീവമായിട്ടുള്ള ആൾക്കാരെ പോലെയാണുള്ളത്. പക്ഷേ നമ്മളുടെ ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആതിഥേയ കോശം അഥവാ സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ, ഹോസ്റ്റ് സെല്ല് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വൈറസ് നമ്മളുടെ സെല്ലിനെ ഉപയോഗിച്ച് ഇവർ പെറ്റുപെരുകി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ഒരു സെല്ല് കിട്ടിയാൽ മാത്രമാണ് ഇവർ എന്ത് ചെയ്യുള്ളൂ, ലിവിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കുള്ളൂ. അപ്പോൾ നോൺ ലിവിങ് ആണോ ലിവിങ് ആണോ എന്ന് വൈറസിന് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെടുത്താൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വൈറസിന് എവിടെയും സ്ഥലം കിട്ടാത്തത്. ഓക്കെ, റെഡി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ ദാ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ നമ്മുടെ ATR മെസ്സ് നിങ്ങൾക്ക് ഏതായിരുന്നു, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽസ് എന്ന് പറയുന്ന വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ ചാപ്റ്ററുമായിട്ട് നമ്മുടെ ATR മെസ്സ് വരുന്നതിന് ദൂരി തരണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ വീണ്ടെടുക്കാൻ വീണനിലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തകൃതിയായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ മക്കളെ, ഓക്കെ, ഞങ്ങൾ അങ്ങനെ വെറുതെ ഒന്നല്ല. ഓക്കെ, ഇനി എനിക്ക് തിരിച്ചടല അനുഗ്രഹം. ഓക്കെ, അപ്പൊ തിരിച്ചു ഞാൻ അനുഗ്രഹം വാങ്ങിയിരിക്കുന്നു അപ്പൂപ്പേ. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ് മക്കളെ. അപ്പൊ ഇനി അങ്ങനെയല്ല, വെറുതെ അല്ല നമ്മൾ പഠിക്കണം. ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് BGM ഒക്കെ ഇടണം. BGM ഒക്കെ ഞാൻ പെട്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ് കണ്ടിരിക്കാനായിട്ട് അല്ലേ, അല്ലേ എന്തോ പാട്ട് പാടുന്നോ അവരിഷ്ടമുള്ള പാട്ടുകൾ പറഞ്ഞുതരാന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കോളാനാണ് പറയുന്നത് അല്ലേ. ഓടിച്ചാടി കേറി വന്നത് അതിനാണ്. നമ്മളെ ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞോ അത് നാളെ തകർപ്പനായിട്ട് പാടിത്തരും അല്ലെ. ഞാൻ ഗ്യാരണ്ടി പിന്നെ അല്ല തകർത്ത് കാച്ചിക്കോ, ഇറങ്ങിയിട്ട് കാണാം. ഒന്നും നോക്കാനില്ല എനിക്ക് വേണ്ടി അല്ലേ. എന്റെ ശ്രുതിമിസ് എനിക്ക് പറയേണ്ടി എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് വേണമെന്ന് വെച്ചാൽ ഒരു പാട്ട് 100 പാട്ട് വേണമെങ്കിൽ 100 പാട്ട് വരെ പാടും. ഓക്കെ, അത്രേ ഉള്ളൂ ശ്രുതിമിസ്, കാച്ചിക്കോ. ഓക്കെ, ഞാൻ ഉണ്ട് ഇവിടെ കട്ടക്ക് സപ്പോർട്ടിന്. ഏതെങ്കിലും ഒരു വസീകരമാണ്, അവിടെ ഒരു വസീകര കണ്ടു ആണോ, അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ ATR മിസ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മിസ് ഇവിടെ പാടാൻ പോവാണ്. ദയവ് ചെയ്ത് മിസ് പാടുമ്പോൾ ATR മിസ്സിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കരുത്. നമുക്ക് പാട്ട് പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ തന്നിട്ടുള്ള വല്ലൊരു പാട്ട് പാടുമ്പോ അതിൽ എക്സ്പ്രഷൻ ആണുള്ള കഴിവ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ. അടിമഴയും വരും അതിൽ നനയി പോമേ, കുളിർ കാഴ്ചകളോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഇരു തൂക്കം. കുളു കുളു പൊയ്കൾ സൊല്ലി എന്നെ വെൽവായ് അത് തെരിന്തു കൂടാൻ മനമതേ താൻ എതിർപ്പാർക്കും. എങ്കേയും പോകാമൽ ദിനം വീട്ടിലേ നീ വീണ്ടും ചില സമയം വിളയാട്ടായ് ഉന്നാടക്കുള്ളേ നാൻ വീണ്ടും വസീകര എന്നെഞ്ചെനിക്ക് ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതും അതേ ഗണം ഉൻ കണ്ണുകൾ ഉൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നാൻ ദേശിപ്പതും. അതിനിടയ്ക്ക് പറയാൻ വേണ്ടതാണ്, ഫോണ് വീണിരുന്നെങ്കിൽ ATR-ന്റെ S23 Ultra ഞാൻ ഇങ്ങോട്ട് വിറ്റ്. നമ്മുടെ ആ ചാറ്റ് ബോക്സിൽ അത് കൂടിയത് മിസ് കണ്ടോ, ആ ഒരു പാട്ടിന്റെ ആ ഒരു ഇത് കണ്ടോ. എനിക്ക് തോന്നുന്നു ATR-ന്റെ ആ ഒരു അഭിനയത്തിന്റെ ഡാൻസിന്റെ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് അതല്ലേ പറ്റുള്ളൂ മക്കളെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, അപ്പൊ നമ്മളിതേ പഠിക്കുന്നതിനായിട്ട് പോവാണ് നമ്മുടെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽസ് അഥവാ വീണ്ടെടുക്കാൻ വീണനിലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മളിതേ സെറ്റായിട്ട് പഠിക്കാൻ പോവാണ്.
മൈക്ക് ഒന്ന് കുത്തിക്കോട്ടെ. യെസ്, അപ്പൊ എല്ലാവരും വൺ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയിലെ കളയണ്ട, നമ്മളത് തകർക്കാൻ പോവാണ് നമ്മുടെ ലൈറ്റ്സ് റീഗെയിൻ അവർ ഫീൽസ്. ഓക്കെ, അപ്പൊ ഫുൾ ഓൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മളത് നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ മിസ്സിന് പറയട്ടെ, നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് വരും. അതേപോലെ തന്നെ ഈ ഈ ലൈവിന്റെ അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയില് മിസ് ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ ആൻസർ രണ്ട് കുട്ടികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഇതേ നമ്മുടെ സ്കൂൾ ബാഗ് സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാനുണ്ട്. വിന്നർ ആരുടെ കയ്യിലാണെന്ന് അറിയോ? ശ്രുതിവിശ്ര കയ്യിലല്ലേ, എന്റെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ വിന്നർ ആരാണ് എന്നുള്ളത് മിസ് അനൗൺസ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ. യെസ്, ആ എന്നാണ് ആരോ പറയുന്നത് നമ്മുടെ ലൈക്കിന്റെ എണ്ണം കുറവാണെന്നോ? മക്കളെ ലൈക്ക് ഒക്കെ അടിച്ചു മിനിച്ച് വിട്ടോ. ഓക്കെ, അപ്പൊ അതെ, എന്നാണ് നമ്മുടെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് അഥവാ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തകർക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് അല്ലെ എല്ലാ സമയം നമ്മൾ മൂന്ന് പേരും നാല് പേരൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തകർത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും ഭക്ഷണത്തിനുള്ള ആ ഒരു കുറവ് നമുക്ക് അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലേ ചില സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പലയിടത്തും മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും ഇല്ല, കിട്ടാത്ത അല്ലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കുറേ പേര് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ. അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ പല പല ഭാഗത്തും അവിടെയൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ എത്താത്തതിൻ്റെ കാരണം എന്താ? എന്തായിരിക്കും കാരണം? ആ അവിടെ എല്ലാവർക്കും ഈക്വലി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി എന്താണ് അവിടെ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നില്ല അല്ലേ, ഭക്ഷണം എല്ലായിടത്തും ഒരേപോലെ എത്തുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ. അപ്പം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നത്തിന് കാരണം എന്താ? ആ അതേ പലർക്കും അതേ നമ്മുടെ അല്ലെ കർഷകരെന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് അയ്യോ ഭയങ്കര ഒരു മോശം ജോലിയാണ് എന്നാണ് പലരുടെയൊക്കെ ഒരു വിചാരം അല്ലേ. അപ്പം അത്തരത്തിലുള്ള വിചാരങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടേമാണ് ഇത്, ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യ സുരക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യ സുരക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കറക്റ്റായിട്ട് ഉറപ്പാക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് എന്ത്, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫുഡ് സെക്യൂരിറ്റി? ഇസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് ഉറപ്പിക്കുന്നു. എന്താണ് ഉറപ്പിക്കുന്നത്? Sufficient food for everyone to lead a healthy life. എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ ഭക്ഷണം ഉറപ്പുവരുത്തുന്ന ആ ഒരു സാഹചര്യമാണ് എന്ത്, അതാണ് അതേ നമ്മുടെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് നോട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് കൂട്ടം കണ്ട് ഇംഗ്ലീഷ് മീഡിയംകാരും വേണം, മിസ്സിനും മലയാളം മീഡിയംകാരും വേണം, രണ്ടുപേരും വേണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. എന്താണ് ഭക്ഷ്യ സുരക്ഷ എന്ന് ചോദിക്കും, എല്ലാവർക്കും ഈക്വലി ഫുഡ് ഉറപ്പാക്കുന്ന ആ ഒരു സാഹചര്യമാണ് എന്ത്, ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്താ പറയേണ്ടത്? നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് മക്കളെ? ഒന്നാമത്തെ കാര്യം പോവർട്ടി അഥവാ ദാരിദ്ര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒന്ന് അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? ആ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, നോ പോവർട്ടി. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ന്യൂട്രീഷൻസിൻ്റെ അല്ലേ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊന്നുമില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും ഇതൊന്നുമില്ലാത്ത നല്ലൊരു സൊസൈറ്റിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തിലൂടെ സാധിക്കും? ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യ സുരക്ഷയിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ദേ മിസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. മിസ് നമ്മുടെ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ നോക്കാൻ പോവാണ് അല്ലേ എന്താണ്, അതേ നമ്മുടെ കത്തി വൈബിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങളുണ്ട് അല്ലേ, ആ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ കർഷകർ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? വേഗം ആ ചാറ്റ് ബോക്സിൽ നിറയെ വേഗട്ടെ. ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? വേഗം ആ ചാറ്റ് ബോക്സിൽ നിറയെ. നമ്മൾ കുറേ ഇഷ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, പലവിധ പ്രശ്നങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു മക്കളെ പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥ മാറ്റം ഒരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ ചേഞ്ച് എന്താണ്? കഷ്ടപ്പെട്ട് ചെയ്തിട്ടും വിലയൊന്നും കിട്ടുന്നില്ല അല്ലേ, ഫോൾ ഇൻ പ്രൈസ്. ഓക്കെ, അപ്പൊ വില നഷ്ടം രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഏതാണ്? യെസ്, ആ വെരി ഗുഡ്, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ചെലവ് വളരെയധികം അല്ലേ. കഷ്ടപ്പെട്ട് നല്ല പൈസ ഇറക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലേ. ഒരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ട്രാക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള പല പല ഉപകരണങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും എന്താണ് നല്ല പൈസ ചിലവാകും അല്ലേ. അപ്പം അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്. ക്രോപ്പ് ലോസ് വിള നഷ്ടം, കഷ്ടപ്പെട്ട് വിളയൊക്കെ ചെയ്തിട്ട് ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാറ്റടിച്ചിട്ട് പ്രളയം വന്നിട്ടൊക്കെ ചിലവരെ കൃഷിയൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ എന്താണ് മക്കളെ, ആ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകും അല്ലേ.
അപ്പൊ അതൊക്കെ എന്താണ് ക്രോപ്പ് ലോസ് അഥവാ വിള നഷ്ടമൊക്കെ എന്താണ് നമ്മുടെ കൃഷിനെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെ. പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? സ്ഥലമില്ല കൃഷി ചെയ്യാനായിട്ട് അല്ലെ, സ്ഥല പരിമിതി, അത് അടുത്ത പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, എൻവയോൺമെന്റ് അല്ലെ പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും അടുത്തൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് എന്ത്, ആ കർഷക പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞ പൈസയ്ക്ക് അല്ലെ കുറച്ച് പൈസ മാത്രം കൊടുത്തിട്ട് അവരിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നേരെ വലിയ തുകയ്ക്ക് മറച്ചു വെക്കും അല്ലെ. ആരാണ് ചെയ്യുന്നത്? ഇടനിലക്കാര് അല്ലെങ്കിൽ മിഡിൽ മാൻ എന്ന് പറയില്ലേ. അപ്പൊ ഇടനിലക്കാരുടെ ചൂഷണം എന്താണ് മക്കളെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യും, അവരെ നല്ലോണം എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മാൻ അഥവാ ഇടനിലക്കാരുടെ ചൂഷണം എന്താണ്, അവരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. തന്നെ അടുത്തത് എന്താണ്, അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഓരോരോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് പഠിക്കണം. നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഏതൊക്കെയാണ്? എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ അല്ലെ, മിഡിൽ മെൻ ഇടനിലക്കാർ വഴിയുള്ള ഒരു ചൂഷണം, ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ മാറ്റം, ഫോൾ ഇൻ പ്രൈസ് അല്ലെ നമ്മുടെ വില നഷ്ടം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന ചെലവ്, ക്രോപ്പ് ലോസ് വില നഷ്ടം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ലാക്ക് ഓഫ് സ്പേസ്, സ്ഥല പരിമിതി, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് മക്കളെ എന്താണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്തോക്കെ. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് ചിലപ്പോൾ എടുത്തെന്ന് വരും. ഓക്കെ, ആ കമ്മ്യൂണിറ്റിയിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ആകാനായിട്ട്, കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് എടുത്താൽ ആയിരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, വിഷമിക്കേണ്ട, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് അതിനനുസരിച്ച് അല്ലേ, നമ്മുടെ കത്തി വൈബിലേക്ക് നമ്മളതേ കടക്കുന്നു എന്നാണ്. അതിനനുസരിച്ച് നമ്മുടെ വിജയിനെ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കർഷകരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇത്തരത്തിലെ സ്ഥല പരിമിതി ഇല്ല, അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യം എന്താണ്, നമ്മുടെ ഇത്തരത്തിലുള്ള അല്ലെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യും മല്ലയ്യ നമ്മൾ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തറിയണം, ആരാണ് ആ വിന്നർ എന്നുള്ളത് അറിയണല്ലേ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നർ ആരാണെന്ന് അറിയണ്ടേ മക്കളെ. അപ്പോൾ അതേ ദിവസത്തെ ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അറിയണം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഒത്തിരി 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 ഹാർട്ട് മോയിസ് ഒക്കെ വരട്ടെ. ഓക്കെ, ഒത്തിരി ഹാർട്ട് മോയിസ് വരട്ടെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് വിന്നർ എന്നുള്ളത് ദേവസ്വം അനൗൺസ് ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ ആണോ മക്കളെ, ഓക്കെ ആണോ, യെസ്, ഓക്കെ ആണോ. ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും ദേ ഒത്തിരി നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും സെറ്റാക്കി നിർത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയിട്ടുള്ള ക്ലാസ് ലൈവുകളൊക്കെ വരുന്നുണ്ട്, മാരത്തോൺ, ഭയങ്കര മെഗാ മാരത്തോൺസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പം അതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, തിയറി സെറ്റാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്, അതെ, എല്ലാവർക്കും ദേ ഫുള്ള് 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 ഹാർട്ട് വെച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിസ് ദേ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. യെസ്, 3, 2, 1, ഗോ. യെസ്, ആരാണ് മക്കളെ? ഓ മൈ ഗോഡ്, അല്ലേ, ഈ ഭാഗ്യം കിട്ടുക, നല്ല ഏതോ ഒരു നല്ല കുട്ടിയാണ്. അതുകൊണ്ടാണ് ദേ ഇവിടെ കറക്റ്റ് ഈ യൂസർ നെയിം വായിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊരു പരിവായാണ്. അപ്പോൾ അതുകൊണ്ട് ദേ നല്ല അടിപൊളിയായിട്ട് നല്ല കുട്ടിയായിട്ട് ദേ പേര് എഴുതിയിട്ടുണ്ട് മക്കളെ. നൈല, അല്ലേ, ഞാൻ സ്മരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ മിസ് ഈ യൂസർ നെയിമൊക്കെ വായിച്ച് കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഒരു പരിവായാണ് മക്കളെ. നൈല കുട്ടിക്കാണ് ദേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു ഓപ്ഷൻ സി ആണ്. ഓക്കെ, സി ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓർമ്മയില്ല. എന്നാലും സി ആണ് കറക്റ്റ് ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ള നമ്മുടെ നൈല കുട്ടിക്കാണ് ഇതേ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എൻ്റെ കുട്ടികൾക്ക് സമ്മാനം കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ അവസാനം, ഈ ലൈവിൻ്റെ അവസാനം മിസ്സർ ക്വസ്റ്റ്യൻ ഒക്കെ പറയാ, വേഗം പോയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പോയിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചതേ നമ്മുടെ ഈ ഒരു കർഷകരുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ വേണമല്ലോ. അതായത് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കർഷകർക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ലോണം കൃഷിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ, നല്ല മണ്ണ് വേണം അല്ലേ, നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. ഈ വളക്കൂറുള്ള മണ്ണ് കിട്ടാനായിട്ട് എന്താ വേണ്ടത്? ആ യെസ്, നല്ല വളക്കൂറുള്ള മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ലോണം ന്യൂട്രിയൻസ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ അത് ചോദിക്കും, ചിലപ്പോൾ 1 മാർക്കായിട്ടൊക്കെ ചോദിക്കും. ഏതാണ്? ആ നമ്മുടെ മണ്ണിൽ ആവശ്യമായിട്ട് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലേ, നമ്മുടെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ആവശ്യ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ചിലപ്പോൾ 1 or 2 പേരെഴുതാനായിരിക്കും പറയുക.
ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന്റെ പേര് പറയാം. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, ഓക്കെ, ഇനി എക്സെട്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഏതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഇതിൽ ചിലപ്പോൾ ഒന്നിനൊക്കെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, യെസ്, ദേ വീണ്ടും നമ്മൾ ദേ 2K അടിച്ചിരിക്കുന്നു. വെരി ഗുഡ് മക്കളെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിനൊക്കെ ആയിരിക്കും നമുക്ക് പറയുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ചിലപ്പോൾ 1 മാർക്കായിട്ടായിരിക്കും ചോദിക്കുക നമ്മൾ ഏതാണ് മക്കളെ. മക്കളെ ഇത് ക്ലാരിറ്റിയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദേ വീഡിയോ ക്വാളിറ്റി കൂട്ടി വയ്ക്കുക, സെറ്റിംഗ്സിൽ പോവുക, വീഡിയോ ക്വാളിറ്റി കൂട്ടി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മിസ് പറഞ്ഞത്, നല്ലോണം വളക്കൂറുള്ള മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ആവശ്യ മൂലകങ്ങൾ മണ്ണിൽ വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പിന്നെ അതുപോലെ തന്നെ ദേ നമുക്ക് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അല്ലേ, വളം, നല്ല വളങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നല്ലോണം മാനുവറിങ് അല്ലേ, നമുക്ക് നല്ലോണം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം മണ്ണിൽ നല്ലോണം ബാക്ടീരിയ, ഫംഗസ്, ആൽഗേ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായും നമ്മുടെ മണ്ണിൽ നല്ലോണം, ഇവരൊക്കെ ഡീകമ്പോസേഴ്സ് ആണല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ മണ്ണിൽ നല്ലോണം ന്യൂട്രിയൻസ് ഒക്കെ കൂട്ടാനായിട്ട് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ഈ നെൽകൃഷിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യും, പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ കേട്ടിട്ടില്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, അതേ ഇവിടെ നെല്ലൊക്കെ കൃഷി ചെയ്തിട്ട് ദേ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ആ ഒരു മിനിറ്റ് മക്കളെ, ഏയ് ശ്രദ്ധിവശം മനുഷ്യന്മാർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മക്കളെ, ആ അതെ, ഒത്തിരി 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 നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേ നമ്മുടെ ഈ പയറുവർഗ്ഗ ചെടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ റൂട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതേപോലെ മുളച്ച് നിൽക്കുന്ന കുറച്ച് റൂട്ട് നോഡ്യൂൾസ് കാണാനായിട്ട് സാധിക്കും. ഈ റൂട്ട് നോഡ്യൂൾസിനാണ് ആരുണ്ടാവുക, ഇതിൻ്റെ ഉള്ളിലാണ് ദേ നമ്മുടെ റൈസോബിയം പോലെയുള്ള കുറേ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ ആക്ച്വലി നല്ല ബാക്ടീരിയകളാണ്. ഇവർ നമ്മുടെ മണ്ണിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നറിയോ, മണ്ണിൽ നമ്മുടെ പ്ലാന്റ്സിന് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ റൈസോബിയം എന്ത് ചെയ്യുന്നറിയോ, അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഒരു നൈട്രജൻ അവരെന്താക്കി മാറ്റുന്നറിയോ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അവർ നേരെ എന്താക്കി മാറ്റുന്നു, നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് നേരെ എന്ത് ചെയ്യുന്നു, നൈട്രേറ്റ് ആക്കി മാറ്റുന്നതുകൊണ്ട് പ്ലാന്റ്സിനൊക്കെ ഈസി ആയിട്ട് അവരെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പയറുവർഗ്ഗ ചെടികളൊക്കെ കൃഷി ചെയ്യുന്ന എന്താണ്, മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്രശ്നം, കൃഷിക്കാരുടെ ഒരു പ്രശ്നം തന്നെ നമ്മൾ സോൾവ് ചെയ്ത് എന്താണ്, മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനായിട്ട്. നല്ല കൃഷി വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നല്ലോണം വളക്കൂറുള്ള മണ്ണ് വേണം അല്ലേ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തന്നെ നമ്മൾ സെറ്റാക്കി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതേപോലെ സോയിലൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ നടത്താം അല്ലേ. സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയാൽ സോയിലിൻ്റെ PH അതിൻ്റെ ആവശ്യ മൂലകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ നല്ല അനുയോജ്യമായിട്ടുള്ള കൃഷിയൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്, അടുത്തതാണ് ഇതേ നമ്മുടെ ഒരു ചേച്ചി നോക്കുന്നുണ്ട് അല്ലേ, എന്താണ് ഈ ജീവാണു വളം എന്നൊക്കെ ആലോചിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ എക്സാമിന് അടുത്ത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണെന്ന് മക്കളെ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് അഥവാ ജീവാണു വളം എന്താണ് എന്ന് ചോദിക്കും. ജീവാണുവളം, ഓക്കെ, അതായത് നമ്മൾ ജൈവവളം, രാസവളം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ജീവാണുവളം എന്നുള്ളത് ചോദിക്കും. അപ്പം അതെന്താണ് നമ്മൾ പറയേണ്ടത്, ആ അതേ പേരിൽ തന്നെ നമുക്ക് കിട്ടില്ലേ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ, മൈക്രോബ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ, അത്രയേ ഉള്ളൂ. അതായത് അതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് അല്ലേ, മൈക്രോ ഓർഗാനിസംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് അല്ലേ, അതാണ് എന്ത്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ദേ അതിൻ്റെ മലയാളത്തിലുള്ളത് ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ടോ. ഓക്കെ, നമ്മുടെ സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് എന്ത്, അതാണ് ജീവാണു വളം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ മണ്ണിലെ പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള മൈക്രോബ്സ് ഒക്കെ മണ്ണിലുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതിന് എക്സാമ്പിൾസ് ചോദിക്കൂട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം. അതേപോലെ തന്നെ ഇതൊക്കെ ബാക്ടീരിയകളാണ്, പലതരത്തിലുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം എന്ന് പറയുന്നത്. ഇത് കൂടാതെ അക്വാട്ടിക് പ്ലാന്റ് ആയിട്ടുള്ള അസോളയൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ എന്തിൽ വരുന്നതാണ്, മൈക്രോബിയൽ
ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു കേട്ടോ. എക്സാമ്പിൾസ് ചോദിക്കും. പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഇതും അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല അല്ലേ. അപ്പോൾ ജൈവവളം നല്ല അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യണം അല്ലേ. ബയോ ഫെർട്ടിലൈസേഴ്സ് മണ്ണിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നല്ല ഇറിഗേഷൻ അല്ലേ, നല്ലോണം ജലസേചനം ചെയ്യണം അല്ലേ. നല്ല നനവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വളരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജലസേചനം വേണം. ഒരിക്കലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ അടുത്തതാണ് എന്ത്? അടുത്താണ് നമ്മുടെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് അല്ലേ. അടുത്ത പ്രശ്നമാണ് പെസ്റ്റുകൾ അല്ലേ. ഈ കീടങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക, കീടങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യല്ലേ. അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ അല്ലേ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് എക്സസീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻവയോൺമെൻറ്റിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കില്ലേ, പരിസ്ഥിതി നാശം സംഭവിക്കും. അപ്പം നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? പരിസ്ഥിതി നശിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ? ആ, ഒന്നില്ലെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം? ഇതേപോലെ അവരുടെ നാച്ചുറൽ എനിമീസിനെ അല്ലേ, ഒരു പെസ്റ്റ് എന്തെങ്കിലും ആ പെസ്റ്റിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിൻ്റെ നാച്ചുറൽ എനിമീസിനെ അല്ലേ, നാച്ചുറൽ എനിമീസ് എനിമീസ് അല്ലെങ്കിൽ മിത്ര കീടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മിത്ര കീടങ്ങളെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവരെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആളാണ് എന്ത്? നമ്മുടെ IPM, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണെന്നറിയോ, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ് എന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട തത്വം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ആ, അതെന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ദ പെസ്റ്റ് അല്ല, അതായത് നമ്മുടെ ഈ കീടങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചങ്ങോട്ട് അല്ലേ നശിപ്പിച്ചങ്ങോട്ട് സെറ്റാക്കുക എന്നുള്ളതല്ല അവരുടെ മെയിനായിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുക? അവർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കും, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കും. നല്ലോണം എന്ത് ചെയ്യുന്നു? ജൈവ കീടനാശിനികളോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇതേപോലെ നേരത്തെ മിസ് പറഞ്ഞില്ലേ, പ്രകൃതിദത്ത അല്ലേ മിത്ര കീടങ്ങൾ അതൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവരുടെ ക്രോപ്പിന് ലോസൊന്നും പറ്റാത്ത തരത്തിൽ അല്ലേ, നമ്മുടെ കൃഷിക്ക് ഒരു ദോഷം പറ്റാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നു? കൃഷിക്ക് ഒരു ദോഷം പറ്റാത്ത തരത്തിൽ എന്താണ്, കീടങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നില്ലെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു? അതൊന്നില്ലെങ്കിൽ ഇതേപോലെ നാച്ചുറൽ എനിമീസിനെ, പെസ്റ്റിൻ്റെ നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, അതായത് നമ്മുടെ ഫിറമോൺ കെണികളൊക്കെ പോലെയുള്ള കെണികളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ ഭയങ്കരമായിട്ട് നിറയെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഇവിടെ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒന്നും ചെയ്യില്ല, നമ്മുടെ മണ്ണിന് പ്രകൃതിക്ക് ദോഷകരമാവുന്ന തരത്തിൽ ഒന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷി രീതികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഓരോ കൃഷി രീതിയും എന്താണ്, അതിൻ്റെ പേര് എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വെറൈറ്റീസ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ നമ്മുടെ പശു ആട് എരുമ ഇതിനൊക്കെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അതിലുള്ള വെറൈറ്റീസാണ് ഇതൊക്കെ: ജേഴ്സി, ഹോർസി, ഫ്രിഷ്യൻ, വെച്ചൂര് പശുവിൻ്റെ വെറൈറ്റി, ബഫലോനെയാണ് മുറ, നീലരവി, ബദാവരി, അതേപോലെ തന്നെ എന്താണ് ഗോട്ടനെയാണ് തലശ്ശേരി, ജംനാപാരി, ബോയർ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നേ വേണം. ഓക്കെ, അപ്പോൾ ഇത് ഇതേ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഇതേ വായിച്ച് പോകുന്നേ ഉള്ളൂ, കാരണം നിങ്ങൾ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, ദെൻ നമ്മുടെ പക്ഷികളെ വളർത്ത്, കോഴി, കാട, അത്തരത്തിലുള്ള പക്ഷി, താറാവ്, അതിനൊക്കെ വളർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പോൾട്രി ഫാമിംഗ് അഥവാ പക്ഷി പരിപാലനം എന്ന് പറയുക. അതിൽ വരുന്നതാണ് എന്ത്? എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ടാണ് അല്ലേ ഇവരൊക്കെ നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിന് വെറൈറ്റീസ് പഠിച്ചു വയ്ക്കുക. ചിക്കൻ്റെ വെറൈറ്റീസ് ആണ് ഏതൊക്കെ? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോണക്ക, അതിൻ്റെ ചിക്കൻ്റെ വെറൈറ്റീസ് ആണ്. ഡക്കിൻ്റെ വെറൈറ്റി ആണ് മസ്കവി, ചാര, ചെമ്പല്ലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്വില്ലി അല്ലെ നമ്മുടെ കാടേൻ്റെ വെറൈറ്റി ആണ്. ഇതൊക്കെ ജാപ്പനീസ് ബോബോയിട്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ കാടയുടെ വെറൈറ്റി ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്? അടുത്തതാണ് ഇതേ നമ്മുടെ സിൽക്ക് വോം അല്ലേ. നമുക്ക് പട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പട്ട് നൂൽപ്പുഴും അല്ലേ. അപ്പോൾ സെറിയറിങ് ഓഫ് സിൽക്ക് വോമിനാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ സെറി കൾച്ചർ എന്ന് പറയുക. ഓക്കെ, സെറി കൾച്ചർ. അപ്പോൾ അതിൽ നമ്മുടെ സെറി നമ്മുടെ ഈ ഒരു നമ്മുടെ സിൽക്ക് വോമിൻ്റെ പല പല വെറൈറ്റീസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മൾബറി സിൽക്ക് വോം, ടസ സിൽക്ക് വോം, മുഗ സിൽക്ക് വോം, ഇതൊക്കെയാണിത് സിൽക്ക് വോമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ്. ഓക്കെ, അപ്പോൾ മക്കളെ ദെൻ അല്ലേ എൻ്റെ കുട്ടികൾക്ക് ഉറക്കം വേഗം വരുന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് മിസ് വേഗം സ്പീഡിൽ കംപ്ലീറ്റ് ആക്കാം കേട്ടോ, അധികം സമയം എടുക്കില്ല. ഓക്കെ, ദെൻ ഇതെന്താണ്? ആ, നമ്മുടെ മീനുകളെ വളർത്തുന്നതാണ് അല്ലേ. അപ്പോൾ മീനുകളെ വളർത്തുന്നതിന് നമ്മൾ എന്താ പറയുക, പിസി കൾച്ചർ എന്ന് പറയും അല്ലേ. ഇപ്പോൾ പിസി കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മീനുകളെ വളർത്തില്ലേ, അതാണ് ഇതൊക്കെ പേൾ
സ്പോട്ട് രോഹു കട്ട്ല ഇതൊക്കെ എന്നാണ് ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്നതാണ്. അതേപോലെ തന്നെ ഗോൾഡ് ഫിഷും അതേപോലെ തന്നെ നമ്മുടെ ഗപ്പി ഇതൊക്കെ എന്താണ് ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ്. പിന്നെ പ്രോണിന്റെ വെറൈറ്റീസ് ചെമ്മീനിന്റെ വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നാരൻ കാറ ഇതൊക്കെ എന്താണ് ചെമ്മീനിന്റെ വെറൈറ്റീസ് ആണ്. ഓക്കെ, പിന്നെ നല്ല അടിപൊളി അല്ലേ പൂക്കളൊക്കെ, നല്ല പൂക്കളൊക്കെയുള്ള സ്ഥലമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഈ പൂക്കളുടെ കൃഷിനെയാണ് നമ്മൾ എന്ത് പറയാ ഫ്ലവർ അല്ലെ, ഫ്ലവറിന്റെ കൃഷിനെ നമ്മൾ എന്ത് പറയുന്നു ഫ്ലോറിക്കൾച്ചറും എന്ന് പറയുന്നു, ഫ്ലോറിക്കൾച്ചർ. അപ്പൊ നമ്മൾ എന്താണ് നല്ലോണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ നമ്മുടെ എക്കണോമിക് ബേസിസിലാണ് അല്ലെ കമേഴ്ഷ്യൽ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് പൂ കൃഷിയൊക്കെ നടത്തുന്നത്. ജാസ്മിൻ, മാരിഗോൾഡ്, ക്രിസാന്തിമം, റോസ്, ഓർക്കിഡ്, ആന്തോറിയം ഇതൊക്കെ എന്താണ് പലതരത്തിലുള്ള കൃഷി രീതികളാണ് അല്ലേ. പിന്നെ അടുത്തതാണ് എന്ത്, അടുത്തത് നമ്മുടെ ബീസ് അല്ലേ, നമുക്ക് തേനിന് വേണ്ടിയിട്ട് നമ്മുടെ ഹണി ബീസിനെ വളർത്തും. അതിനെയാണ് നമ്മൾ എന്താ പറയുക എപ്പിക്കൾച്ചർ എന്ന് പറയാം. അപ്പൊ എപ്പിക്കൾച്ചർ വളർത്തുമ്പോൾ എന്താണ് ഹണീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ കോലൻ, മെല്ലിഫറ, ഞൊടിയൻ ഇതൊക്കെ എന്താണ് ഹണി ബീസിന്റെ വെറൈറ്റീസ് ആണ്. പിന്നെ അടുത്തത് നമ്മുടെ കൂൺ വളർത്തുന്നുണ്ട് അല്ലേ, കൂൺ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക മഷ്റൂം കൾച്ചർ അല്ലേ, മഷ്റൂം കറക്റ്റായിട്ട് അതിനും പിന്നെ പേരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നു. അപ്പം അതിലുള്ള വെറൈറ്റീസ് ആണ് ഇതൊക്കെ ബട്ടൺ മഷ്റൂം അല്ലെങ്കിൽ നമ്മുടെ പാൽക്കൂൺ എന്ന് പറയും, അതേപോലെ തന്നെ ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പി കൂൺ ഇതൊക്കെയാണ് എന്ത് കോമൺ ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെറൈറ്റീസിൻ്റെ പേര് പഠിച്ച് വെക്കാനുണ്ടോ മക്കളെ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ എന്താണ് നിറയെ പഴങ്ങളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഹോർട്ടിക്കൾച്ചർ എന്ന് പറയാം. ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ എന്താണ് നമ്മുടെ നാട്ടിലുള്ളതും പുറമെയുള്ളതൊക്കെ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസിനും നമ്മൾ കൃഷി ചെയ്യും. ദെൻ ലാസ്റ്റ് എന്താണ് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ അല്ലേ, നമ്മുടെ ബേസിൽ, നമ്മുടെ തുളസി, അലോവേര, നീം, എടാത്തോട അല്ലേ, നമ്മുടെ ആടലോടകം, അതേപോലെ തന്നെ കുറുന്തോട്ടി, ഇതിന് ശരിക്കുള്ള പേര് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ പഠിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. കൂവളം, അതേപോലെ തന്നെ കൊടുവേലി, ഇതൊക്കെ എന്താണ് നമ്മുടെ നല്ലോണം ആയുർവേദ ഗുണങ്ങളുള്ളതാണ് അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ആയുർവേദത്തിൽ കൃഷി ചെയ്യുന്നു. ദെൻ അടുത്തതാണ് എന്ത്, യെസ് ആ നമ്മുടെ അടുത്ത ലാസ്റ്റത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ കർഷകർക്ക് കാലാവസ്ഥ മാറ്റമൊക്കെ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ പോളി ഹൗസ് ഫാമിംഗ് നടത്താം അല്ലേ. കൃഷി സ്ഥലം മൊത്തത്തിൽ ഇതേ പൊളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് തുള്ളി നനയിലൂടെ അല്ലേ, തുള്ളി നനയിലൂടെ എന്ത് ചെയ്യുന്നു ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊക്കെ ഇതേ തെളിച്ചു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കൃഷി സ്ഥലത്ത് നിന്നുണ്ടാവില്ല പെസ്റ്റുകളുടെ ആക്രമണം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് എന്ത് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ് ഇതേപോലെ പിക്ചേഴ്സ് ഒക്കെ മിസ് കൊടുത്തിട്ടുണ്ട്, അതിന് നോട്ടിൻ്റെ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് മിസ് അയച്ചു തരുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലോണം കൃഷി സ്ഥലം നന്നായിട്ട് തന്നെ വളരും. പിന്നെ അതുപോലെ തന്നെ ആണ് ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ വാട്ടറിൽ സ്പ്രേ, വാട്ടറിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. പെസ്റ്റ് അറ്റാക്ക് നമുക്ക് എന്ത് ചെയ്യും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്താണ് എന്ത്, അടുത്താണ് പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വൺ അല്ലേ വൺ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് നിന്ന് സോയിലിൻ്റെ പി എച്ച് എല്ലാം നോക്കിയിട്ട് അവിടെ കറക്റ്റായിട്ട് കൃഷി ചെയ്യുന്നു. അതാണ് എന്ത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസിഷൻ ഫാമിംഗ് എന്നാ നോക്കി എന്താ ഇവിടെ ഉണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നേച്ചർ ഓഫ് ദ സോയിൽ അല്ലെ മണ്ണിൻ്റെ ഘടന എങ്ങനെയാണ്, അതിലുള്ള ന്യൂട്രിയൻസിൻ്റെ എലമെൻസ് ഒക്കെ എത്രയാണ്, മണ്ണിൻ്റെ പി എച്ച് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് അവിടെ അനുയോജ്യമായിട്ടുള്ള കൃഷി ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, അങ്ങനെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും മണ്ണൊക്കെ നല്ലോണം കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള കളകളൊന്നും അല്ലെ ആവശ്യമില്ലാത്ത വീടുകളൊന്നും അവിടെ വരില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ദേമസ് ഇവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ദേ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആണെന്ത് സ്ഥലപരിമിതി നമ്മൾ പറഞ്ഞു അല്ലേ, അവർക്ക് സ്ഥലമില്ലാത്തൊരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മണ്ണ് തന്നെ വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട് അല്ലേ. ദേ ഇവിടെ എന്ത് ചെയ്യാണ് വെള്ളത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വെള്ളത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം അല്ലേ. വെള്ളത്തിൽ ന്യൂട്രിയൻസ് ഒക്കെ നല്ലോണം കലക്കി കൊടുത്താൽ മതിയില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ കൃഷി ചെയ്യുന്നതാണ് എന്ത് മക്കളെ, അതാണ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്നാണ് എയറോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, എയറോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വായുവിൽ കൃഷി ചെയ്യുന്നതാണ് എന്ത് എയറോപോണിക്സ് എന്ന് വെച്ചാൽ, അതായത് എയറിൽ. ഇതൊക്കെ ഇതേപോലെ കണ്ടോ, മണ്ണിൻ്റെ ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതേപോലെ എന്താണ് എയറിൽ ഇങ്ങനെ ദേ തൂക്കിക്കെടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്താൽ മതി, ന്യൂട്രിയൻസ് ഒക്കെ ദേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് എന്ത് മക്കളെ, ഇതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ക്ലിയർ ആയോ. അപ്പോൾ ദേ ഇവിടെ എന്താണ് മിസ് പറഞ്ഞത്, പോഷകലായനിയിൽ നമ്മുടെ ചെടികളൊക്കെ വളർത്തുന്ന രീതിയാണ് എന്ത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേരെ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യണം വളർത്തിയിട്ട് എന്ത് ചെയ്യണം പോഷകങ്ങൾ വേരുകളിലേക്ക് എന്താണ് വീടുകളിലേക്ക് അല്ലാട്ടെ വേരുകളിലേക്ക്, ഓക്കെ, വേരുകളിലേക്ക്
വേരുകളിലേക്ക് എന്ത് ചെയ്യണം, നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് എന്ത് മക്കളെ, അതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെഡിയാകും. അപ്പൊ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഇനി സ്ഥല പരിമിതി എന്നുള്ളൊരു പ്രശ്നം ഇനി പറയരുത്, അതിനുള്ള ഒരു പ്രോബ്ലം നമ്മൾ സൊല്യൂഷൻ ആക്കി കൊടുത്തു അല്ലെ. ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഇതേ നമ്മുടെ ഫൈനൽ അല്ലേ, ഫൈനൽ ടോപ്പിക്കാണ് എന്ത്, നമ്മുടെ സ്വന്തം നാട്ടിനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. അപ്പൊ നമുക്കിപ്പോൾ കുറേ പുറമേ നിന്ന് കുറേ ഇനങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ മാവിൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴം തന്നെ എന്താണ്, പലതരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട് അല്ലേ. അല്ലെ, മൽഗോവ് മാമ്പഴം, ആ മാമ്പഴം എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട്. പക്ഷേ എന്താ, പുറമേയുള്ള മാമ്പഴങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നല്ല ഗുണമേന്മയുള്ളതായിരിക്കും അല്ലേ. അല്ലേ, അപ്പോൾ നല്ല, ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ പാല് അല്ലേ. അപ്പോൾ അതിന് ആക്ച്വലി വളരെ കുറച്ച് പാലേ കിട്ടുള്ളൂ, പക്ഷെ എന്നിരുന്നാലും എന്താണ്, നല്ല ഗുണമേന്മയുള്ള പാലാണ്. ഓക്കെ, പണ്ട് മിസ് എം എസ് സിക്കൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് മിസ്സിന് ഇതേപോലെ ഇരുന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇതേപോലെ ആ ഒരു വെച്ചൂർ പശുവിൻ്റെ അതിൻ്റെ ഡി എൻ എ ഒക്കെ വെച്ചിട്ടായിരുന്നു മിസ്സിൻ്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഇത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ് അതിനൊക്കെ ഇട്ട്, മിസ് പശുവിനെ പോയിട്ട് കറന്നിട്ടല്ല. ഓക്കെ, അതൊക്കെ ബാക്കിയുള്ളതൊക്കെ പരിപാടികളൊക്കെ അതിൻ്റെ ബ്ലഡ് ഒക്കെ എടുത്തിട്ടുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ചെയ്തെന്നുള്ളൂ, നമുക്ക് ജസ്റ്റ് ഡി എൻ എ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വെച്ചൂർ പശുവിൻ്റെ പാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കുറവ് പാലേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും എന്താണ്, ആ ബാക്കിയുള്ള നമ്മുടെ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലോണം ഗുണമേന്മയുള്ള പാലാണ്. കുറച്ച് പാലേ ഉണ്ടായെങ്കിൽ കൂടിയും ഭയങ്കര ഗുണമേന്മയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ നാട്ടിനങ്ങളുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നാട്ടിനങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. ഇതൊക്കെയാണ് നമ്മുടെ മാങ്കോടെ ആണേ, മാവിൻ്റെയാണ് എന്ത്, മൂവാണ്ടൻ കിളിച്ചുണ്ടൻ വാഴയുടെയാണ് ഇതൊക്കെ, ഞാലിപ്പൂവൻ പാളയം കോടൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ നമ്മുടെ സാധാരണ അല്ലേ, നമ്മുടെ സാധാരണ വാഴയുടെ ഇനങ്ങളാണ്. ദെൻ അടുത്തത് എന്താണ്, നമ്മുടെ പശുവിൻ്റെ ഇനങ്ങളാണെന്ന് നാടൻ വെറൈറ്റീസ് ആണ്, വെച്ചൂര് കാസർഗോഡ് കുള്ളൻ ഇതൊക്കെ എന്താ ചെറിയതാണ്. ഓക്കെ, പിന്നെ ഗോട്ടിനാണിത്, മലബാറി അട്ടപ്പാടി ബ്ലാക്ക് ഇതൊക്കെയാണിത് ഗോട്ടിൻ്റെ ഇനങ്ങൾ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ദെൻ ഫൈനലി എന്താണ്, നമ്മുടെ കർഷകർക്ക് പലതരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഇടനിലക്കാരൊരു പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇടനിലക്കാരൊരു പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഇവരുടെ നിന്ന് ഇടനിലക്കാർക്ക് കൊടുത്താലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല പല ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ പറ്റിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡയറക്റ്റായിട്ട് കർഷകർക്ക് അവരുടെ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് വിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണെന്ത് നമ്മുടെ ഈ ഒരു സപ്പോർട്ടിങ് ഓർഗനൈസേഷൻസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഓൺലൈനായിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഇതൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, നമ്മുടെ കർഷകരെ നല്ലോണം സഹായിക്കും, അവരുടെ പൈസയൊന്നും കുറേയൊന്നും ഇല്ലാതിരിക്കാനൊക്കെ എന്ത് പോയി പോവാതിരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യും, സബ്സിഡിയിലൊക്കെ ലോണുകളൊക്കെ കൊടുക്കാനും ഒക്കെ ഇതിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയുള്ളൂ എന്ത്, ഇത്രയുള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇതേ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാവർക്കും പക്കാ സെറ്റായോ മക്കളെ, ഫുൾ 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 സെറ്റായോ, റെഡി ആയോ? അപ്പം എല്ലാവർക്കും പക്കാ സെറ്റാണ്, നമ്മളിത് കുറേ വട്ടം മിസ് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും അടിപൊളിയായിട്ട് റെഡി ആയി എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ നിറയെ ഫയർ ബോയ്സ് ഒക്കെ ഇട്ടേ. യെസ്, ഫുൾ 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 ഫയർ ബോയ്സ് ഒക്കെ ഇട്ടേ. അപ്പോൾ അതെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈ ക്യൂണിക്കൾച്ചർ വിട്ടാ ഞാൻ, പല പല കൾച്ചേഴ്സ് പറയുന്നതിൻ്റെ ഇടയിൽ ക്യൂണിക്കൾച്ചർ നമ്മസിനായിട്ട് വിട്ടുപോയതായിരിക്കും. എന്തായിരുന്നു മക്കളെ ക്യൂണിക്കൾച്ചർ, നമ്മുടെ മുയലിനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മുയലിനെ വളർത്തുന്നതാണ് എന്ത് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതാണ്. ഓക്കെ മക്കളെ, ക്യൂണിക്കൾച്ചർ ഒന്നുമില്ല, നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മുയലിനെ വളർത്തുന്നതാണ് എന്ത് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. മുയലിനെ എന്തിനൊക്കെ വളർത്തും, മീറ്റിന് വേണ്ടിയിട്ടും വളർത്തും, അതേപോലെ തന്നെ അതിൻ്റെ ഫറിന് വേണ്ടിയിട്ടും, അതിൻ്റെ രോമത്തിന് വേണ്ടിയിട്ടും വളർത്തും. അപ്പോൾ അതിന് എക്സാമ്പിളാണിത് നമ്മുടെ അങ്കോറയാണെന്ത് ഫറിന് വേണ്ടി വളർത്തുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രേ ജയൻറ്റ് വൈറ്റ് ജയൻറ്റ് ഇതൊക്കെയാണെന്ത് നമ്മുടെ സാധാരണ അല്ലെങ്കിൽ മീറ്റിനൊക്കെ വേണ്ടിയിട്ട് വളർത്തുന്നത്. ഓക്കെ, അപ്പോൾ റെഡി ആയല്ലോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാതും എടുത്തില്ലേ, ഇനി നമ്മളൊന്നും വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് എന്ത് മക്കളെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇതേ നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചാപ്റ്ററിൻ്റെ കാര്യം, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി വിശേഖം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ യെസ്. ഓക്കെ, അപ്പോൾ ശ്രുതി മിസ്സേ നമ്മുടെ കുട്ടികളെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പോളൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾ ഇട്ട് ഓൾമോസ്റ്റ് ഈക്വൽ പോളാണ് മൂന്ന് ഓപ്ഷനിൽ വന്നത്. അതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ ഫുള്ള് നമുക്കിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് കുറേ ബി വൈ ക്യൂസ് ഒക്കെ കണ്ടത് വെച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കാരണം കുറേ പേർക്ക് ആ ചാപ്റ്റർ ഇല്ല, മിക്കതും ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അധികം സമയമൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ശ്രുതി മിസ് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ശ്രുതി മിസ് മിസ് ഒന്ന് മൈക്ക് കൊടുക്കട്ടെ. ഒന്ന് മൈക്ക് കൊടുക്കട്ടെ.
യെസ്. അപ്പോൾ ആ കുറേ പേര് ആ എന്താണ് ഇങ്ങനെ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലത്തെ കുറേ പേര് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സിന് ഉണ്ടെന്ന് പറഞ്ഞവരെ മിസ്സിൻ്റെ മക്കൾ തന്നെയല്ലേ തള്ളിക്കളയാൻ പറ്റുമില്ല. അപ്പോൾ അതുകൊണ്ട് മിസ്സ് ആ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാങ്ക് സ്ലൈഡിലാണ് മിസ്സ് പറഞ്ഞിരുന്നത് കേട്ടോ. VPT ഒന്നും ലോഡ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ല, കാരണം അറിയില്ലായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും പേർക്ക് ആ ഒരു ചാപ്റ്റർ ഉണ്ട് എന്ന് പറയുമെന്ന് അറിയില്ലായിരുന്നു, കാരണം ഒരുപാട് പേർക്ക് ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിസ് കണ്ട PYQs ഒക്കെ വെച്ചിട്ട് ഹോട്ട് പോർഷൻസ് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്കോളജി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നാണ്. ഓക്കെ, എക്കോളജി എന്ന് പറയുന്നത് അഥവാ നമ്മളുടെ മലയാളത്തിലാണെങ്കിൽ ഇക്കോളജി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്കോളജി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സ്റ്റഡി ഓഫ് ഇൻ്ററാക്ഷൻ ആണ്. ഓക്കെ, സ്റ്റഡി ഓഫ് ഇൻ്ററാക്ഷൻ ആണ്, നമ്മൾ ഇൻ്ററാക്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അഥവാ ജീവജാലങ്ങളൊക്കെ തമ്മിലുള്ള എന്താണ് ചെറിയ എന്താണ് പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗാനിസങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അഥവാ ജീവജാലങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അവരും അവരുടെ ചുറ്റുപാടും തമ്മിൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്കോളജി എന്ന് പറയുക കേട്ടോ. ഓക്കെ, അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ആ ഉൽപ്പാദകർ എന്ന് പറഞ്ഞാൽ ആരാണ്, അവർ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ പ്ലാന്റ്സിനെ പോലെയുള്ള ഫുഡ് നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. അവരെ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയും അല്ലേ. അവരെ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും, കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, കൺസ്യൂമേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അഥവാ ആ എന്താണ് കൺസ്യൂമേഴ്സ്, മലയാളം എന്തായിരുന്നു മക്കളെ, മലയാളം എന്തായിരുന്നു, ഉപഭോക്താക്കൾ. ഓക്കെ, ഉപഭോക്താക്കൾ എന്നാണ് നമ്മൾ വിളിക്കുക. റെഡി? യെസ്. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെ പ്ലാന്റ്സ് ഒക്കെയാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്, അവരൊക്കെ എന്താണ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ആൻഡ് ഓർഗാനിസം ദാറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ പ്ലാന്റ്സ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്രാസ് എന്ന് പറയുന്ന സംഭവത്തിനെ, നമ്മളെ പുല്ലിനെ ആര് കഴിക്കും, നമ്മൾ ഗ്രാസ് ഹോപ്പർ കഴിക്കും അല്ലേ. ഈ ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും, ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഗ്രാസ് ഹോപ്പറിനെ നമ്മുടെ ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ നമ്മളുടെ സ്നേക്ക് കഴിച്ചു. അപ്പോൾ ഇവിടെ ഈ മൂന്ന് പേർക്കും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമില്ല. അപ്പോൾ ഇവരൊക്കെ എന്താണ് കൺസ്യൂമേഴ്സ് അഥവാ ആ ഉപഭോക്താക്കളാണ്, ഉപഭോക്താക്കളാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഗ്രാസിനെ നേരിട്ട് കഴിക്കുന്ന ആരാ, നമ്മൾ ഗ്രാസ് ഹോപ്പറാണ്. സോ ഗ്രാസ് ഹോപ്പറിനെ നമ്മൾ വിളിക്കും പ്രൈമറി കൺസ്യൂമർ. ഓക്കെ, പ്രൈമറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമർ. റെഡി? പ്രൈമറി കൺസ്യൂമർ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, യെസ്, പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വിളിക്കും. ആൻഡ് രണ്ടാമത്തെ ആളെ നമ്മൾ വിളിക്കും സെക്കൻഡറി കൺസ്യൂമർ അഥവാ ദ്വിതീയ ഉപഭോക്താക്കൾ. ആൻഡ് മൂന്നാമത് നമ്മൾ ടേർഷ്യറി ഉപഭോക്താക്കൾ, സോറി, ടേർഷ്യറി കൺസ്യൂമർ അഥവാ തൃതീയ ഉപഭോക്താക്കൾ എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഹാഫ് ചാപ്റ്ററേ ഉള്ളൂ. ഓക്കെ, ഏത് വരെയാണുള്ളത്, ഏത് ടോപ്പിക് വരെയുള്ളത്, ഹാഫ് ചാപ്റ്റർ ആണെങ്കിൽ ഏത് ടോപ്പിക് വരെയുള്ളത്, ഏത് ടോപ്പിക് വരെയാണുള്ളത് മക്കളെ, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ, ഏത് ടോപ്പിക് വരെയുള്ളത്, എക്കോളജി വരെയോ, എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ വരെയാണോ ഉള്ളത്. ഓക്കെ, ഇൻട്രാക്ഷൻസ് വരെയുള്ളൂ അല്ലേ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് നമ്മളുടെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ വരെയുള്ളൂ. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഫുഡ് ചെയിനും ഫുഡ് വെബും, ഫുഡ് ചെയിനും ഫുഡ് വെബും. ഓക്കെ, റെഡി? യെസ്. മിസ്സിന് ഈ മലയാളം വാക്കുകൾ കുറച്ച് പ്രശ്നമാണ്. മിസ്സിന് ഇംഗ്ലീഷ് എപ്പോഴും ഓർമ്മയുണ്ടാവും, മലയാളം വാക്ക് ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, റെഡി? ഫുഡ് ചെയിനും ഫുഡ് വെബും, റെഡി? ഭക്ഷ്യ ശൃംഖല ജാലമാണ് എന്താ നമ്മളുടെ ഫുഡ് വെബ് എന്ന് പറയുന്നത്, ഭക്ഷ്യ ശൃംഖലയാണ് എന്താ നമ്മളുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതിന് ഒരു ചെയിന് പോലെ എഴുതാം. ഇപ്പം നേരത്തെ മിസ് ചെയ്തി ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ആ എന്താ എഴുതി ഫ്രോഗ്, സ്നേക്ക്, ഇങ്ങനെ നമ്മൾ ചെയിൻ ആക്കി എഴുതുന്നതിന് നമ്മൾ എന്ത് പറയും, ആ ഫുഡ് ചെയിൻ എന്ന് പറയും അല്ലേ, ഫുഡ് ചെയിൻ എന്ന് പറയും. ആൻഡ് രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എന്താണ് നമുക്ക് ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ മാത്രമാണോ കഴിക്കുന്നതല്ല, ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ മാത്രമാണ്, പുൽച്ചാടി മാത്രമാണോ കഴിക്കുന്നതല്ല, കുറേ ആൾക്കാരെ കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ പല 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 ഫുഡ് ചെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ് അല്ലെ, എല്ലാ ഫുഡ് ചെയിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കും ഫുഡ് വെബ് അഥവാ ഭക്ഷ്യ ശൃംഖലാ ജാലം. ഓക്കെ, ഫുഡ് വെബ് എന്ന് പറയും. റെഡി?
യെസ്. അപ്പോൾ ഈ ഫുഡ് ചെയിനും ഫുഡ് വെബും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രോഫിക് ലെവൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓർഗാനിസങ്ങളെ നമ്മൾ പല പല ട്രോഫിക് ലെവലുകളാക്കി വെച്ചിട്ടുണ്ട്. എന്താ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ട മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ കൊടുക്കുന്ന പോലെ ഓർഗാനിസങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോഫിക് ലെവലുകളാക്കി വെക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ല, നമ്മളുടെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരാണ് വരിക, ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ ആരാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ്, അവരാണ് എന്ത് വരിക, ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക. അവരാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ, ഉൽപ്പാദകർ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സസ്യങ്ങളെ അഥവാ പ്ലാന്റ്സിനെ നേരിട്ട് ഭക്ഷിക്കുന്ന ആൾക്കാരായിട്ടുള്ള നമ്മുടെ ഹെർബിവോർസ് അഥവാ സസ്യാഹാരികൾ, പിന്നെ അവരെ ഭക്ഷിക്കുന്ന നമ്മുടെ കാർണിവോർസ്, കാർണിവോർസ് അഥവാ നമ്മുടെ മാംസാഹാരികൾ. ഓക്കെ, അപ്പൊ അവരെ ഭക്ഷിക്കുന്ന പ്രിഡേറ്റേഴ്സ് അഥവാ ഇരപിടിയന്മാർ അതിന്റെ അടുത്ത ലെവല്, പ്രിഡേറ്റേഴ്സ് അഥവാ ഇരപിടിയന്മാരെ കഴിക്കുന്ന ലാസ്റ്റത്തെ ആൾക്കാര് അതിന്റെ അടുത്ത ലെവല്, അങ്ങനെ 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 മേലേക്ക് പോകും. ഓക്കെ, അപ്പൊ പല 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 പോഷക തലങ്ങൾ അഥവാ ട്രോഫിക് ലെവലുകളാക്കി നമ്മൾ അതിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്നതാണ് ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ്. ഓക്കെ, ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ്, ജീവി ബന്ധങ്ങൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും ചോദിക്കാം, എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിൽ. പ്രിഡേഷൻ, ഓക്കെ, പ്രിഡേഷൻ അഥവാ ഇരപിടുത്തം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തെ കൊന്നു കഴിക്കുകയാണ്. ഓക്കെ, കൊന്നു കഴിക്കുകയാണ് നമ്മൾ ടൈഗർ മാനിനെ പിടിക്കുന്നത്, ഡീറിനെ പിടിക്കുന്നത് എന്താണ്, പ്രിഡേഷനാണ്. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവ് ആയിരിക്കും, ഒരാൾ ചത്തുപോയി. ഓക്കെ, അടുത്തത് പാരസൈറ്റിസം, പരാദജീവനം അഥവാ പരാദജീവനം തന്നെയല്ലേ. യെസ്, പരാദജീവനം, പാരസൈറ്റിസം. അപ്പൊ ഈ പരാദജീവനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരസൈറ്റ് എന്താണ്, വേറൊരു ഓർഗാനിസത്തിന് ഒരു ആതിഥേയത്തിനെ അഥവാ ആതിഥേയനെ അഥവാ ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ, കൊല്ലില്ല. പക്ഷെ എന്നാലും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുമ്പോൾ അത് അതിന് ദോഷമല്ലേ. അപ്പൊ ഒരു ഓർഗാനിസത്തിന് ഗുണവും മറ്റൊരു ഓർഗാനിസത്തിന് ദോഷവും ഉണ്ടാവും. ഓക്കെ, ഒരു പരാദവും ഒരു ആതിഥേയനും ഉണ്ടാവും. റെഡി, അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ് കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ അഥവാ മത്സരം. അപ്പൊ ഇത് ശരിക്കും മത്സരം പോലെ തന്നെയാണ്, രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കും. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിൽ രണ്ടുപേർക്കും നെഗറ്റീവാണ്, കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളിപ്പോ ഒരു റണ്ണിങ് റേസിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കാല് വേദനിക്കും. പക്ഷെ ലാസ്റ്റ് ജയം ഒരാളെന്നാണ് അല്ലേ. അതേപോലെ ഇപ്പം നമ്മുടെ കളകളും വിളകളും അഥവാ ക്രോപ്സ് ആൻഡ് വീഡ്സ് നോക്കുകയാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതെന്നുള്ളതിനനുസരിച്ച് ലാസ്റ്റ് ഒരാൾക്ക് ജയമുണ്ടാവും അല്ലേ. അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ രണ്ട് പേർക്കും നെഗറ്റീവാണ്, പിന്നെ ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവും ആവും. ഓക്കെ, ഒരാൾക്കേ നേട്ടം ഉണ്ടാവുള്ളൂ, ഒരാൾക്കേ ജയം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള മറ്റേ ആൾ നശിച്ചു പോകും. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വലിസം. ഇപ്പം നമ്മൾ പറയില്ലേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾക്ക് മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടേതാണ് അല്ലേ. അപ്പം ഇവിടെ എന്താണ്, രണ്ടുപേർക്കും പോസിറ്റീവാണ്. ഓക്കെ, ഇയാൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, ഇപ്പുറത്തെ ആൾ ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ ഓക്കെ പൂവും പൂമ്പാറ്റയും അഥവാ ബട്ടർഫ്ലൈയും ഫ്ലവറും കൊടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതായത് പൂമ്പാറ്റയ്ക്ക് തേനും കിട്ടും, പൂവിന് പരാഗണം അഥവാ പോളിനേഷൻ നടക്കും അല്ലേ. യെസ്, അപ്പോൾ അതാണ് മ്യൂച്വലിസം. ആൻഡ് ലാസ്റ്റത്തെയാണ് കമ്മെൻസാലിസം. കമ്മെൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഗുണം ഉണ്ടാവും, ഒരാൾക്ക് ഗുണമില്ല ദോഷമില്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ്, ഇതിന് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ എക്സാമിന് കമ്മെൻസാലിസം, വാണ്ടയും മാംഗോ ട്രീ. ഓക്കെ, മരവാഴയും മാവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ടയ്ക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടിയാൽ മതി. ഓക്കെ, അതിന് നമ്മുടെ മാംഗോ ട്രീ അഥവാ മാവ് റെഡിയാണ്. വാണ്ട അവിടെ മരവാഴ അവിടെ കയറി ഇരുന്നോളും, ആൾക്കൊരു ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ മരവാഴയ്ക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടി, മാവിന് ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നേരെ കുറച്ച് പാരസൈറ്റിസത്തിൽ വരുന്ന എക്സാമ്പിളാണ് ലൊറാൻതസ് അഥവാ നമ്മുടെ ഇത്തിൽ കണ്ണിയും മാവും. ലൊറാൻതസ് മാംഗോ ട്രീ, ഇവിടെ നമ്മുടെ ലൊറാൻതസ് ഇരിക്കുക മാത്രമല്ല, നമ്മുടെ മാവിൻ്റെ കുറേ ന്യൂട്രിയൻസ്, വെള്ളം അല്ലേ, ജലവും അതേപോലെയുള്ള മിനറൽസും ഒക്കെ വലിച്ചെടുക്കും. ഓക്കെ, റെഡി. അപ്പം അത് മാവിന് കേടാണ്, അതുകൊണ്ടാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷം എന്ന് പറയുന്നത്. റെഡി, ഇതാണ് നമ്മളുടെ ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ. അപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇതുവരെയാണ് നമ്മളുടെ എക്സാമിനുള്ളത് അല്ലേ. യെസ്, ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് മെൻഷൻ ചെയ്തുതരാം. അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ബാക്കിയുള്ള രണ്ട് ചാപ്റ്റർ അല്ലേ വരുന്നത്. അപ്പോൾ അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇമ്പോർട്ടൻസ്, ബയോഡൈവേഴ്സിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ബയോഡൈവേഴ്സിറ്റി സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ടേബിൾ ഉണ്ട് അല്ലേ, അത് പഠിച്ച് വെക്കാം. നോട്ട് ചെയ്ത് വെക്കണേ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ, അത് പഠിച്ച് വെക്കാം. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആ ഒരു ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി സർവീസസ് അഥവാ ജൈവ വൈവിധ്യ സേവനങ്ങൾ, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്.
ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്പീഷീസ് നമ്മൾ ലോസ്റ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡോഡോ പാസഞ്ചർ പീജൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ പഠിക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. റെഡി? പിന്നെ നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് പോർഷന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഇൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹാബിറ്റാറ്റിന് ആലോചിച്ചാൽ മതി. അതായത് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മൾ അവരെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുക. എക്സിറ്റു എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ, പുറത്തേക്ക്. നമ്മൾ അവരെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് നമ്മൾ സൂയിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ പരിപാലിക്കില്ലേ, അതാണ് എൻ്റെ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരെ പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് ചോദിക്കാറുണ്ട്. യെസ്, യെസ്, ആ പോർഷൻസ് ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൻഡ് ലാസ്റ്റ് വരുന്ന ഒരു ടേബിൾ ഉണ്ട്, IUCN ഉം WWF ഉം. നമുക്ക് കുറച്ച് ഓർഗനൈസേഷൻ, രണ്ട് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മിസ് ഈ ഒരു മിസ്സിൻ്റെ കയ്യിൽ PPT ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ടപ്പ് ടപ്പ് ടപ്പേന്ന് എടുത്തു കൊണ്ടുവന്നാണ് എൻ്റെ മക്കൾ. ആരും നിരാശരായിട്ട് ലൈവ് എന്ന് പോകരുത് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിനർ അങ്ങനെയാണ്. എക്സാമിനർ ഇവിടെയുള്ള ഫാക്കൽറ്റീസിനോടൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ LN സാർ, LX സാർ ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരാവശ്യം ഉണ്ടോ അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. സോ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഇന്നത്തെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ്. ഏറ്റവും മിസ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ തന്നിട്ടില്ല അല്ലേ, എന്നാൽ മിസ് തരാം. ഓക്കെ, മിസ് തരാം. അപ്പോൾ ദാ ഫാദർ ഓഫ് ബോട്ടണി ആരാ എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള, ഏറ്റവും പറ്റിയിട്ടും മിസ്സിനെ പറ്റിയിട്ടും എക്സാമിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള കമൻറ്റ് നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ആൻസറിൻ്റെ കൂടെ. ആൻഡ് നിങ്ങളത് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങാൻ നാളെ 2 മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങാം. അപ്പോൾ അതേ ഉള്ളൂ മിസ്സിന് പറയാൻ. ഓൾ ദി വെരി ബെസ്റ്റ്, നമുക്ക് അടിപൊളിയാക്കാം. ടാറ്റ, ബൈ ബൈ. ഐ ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്.